أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ومانا بطا أستاذ أبو راشد أدو بولا تنة بويا بطا أستاذ ماري نالا برايا أدمين سورتك مطو بويا بطا سهودر سهودر ماري سنة جماعة تنده ഖാദിമീങ്ങളായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അബൂ റാഷിദ് അവർകൾ വളരെ മനോഹരമായി പരിശുദ്ധ ദീനിൻ്റെ യഥാർത്ഥ വഴിയായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശദീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ് എന്ന് ഏതൊരാൾക്കും കൃത്യമായി അറിയാവുന്ന യാഥാർത്ഥ്യവുമാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ വിരുദ്ധ ശക്തികളൊക്കെ ആശയപാപ്പരത്വം കൊണ്ട് ഗതികിട്ടാതെ അരയുന്നത് ഇന്ന് കേരള ചരിത്രത്തിൽ നമ്മളൊക്കെ നിത്യേന കാണുന്ന സന്ദർഭമാണ്, സാഹചര്യങ്ങൾ ഇന്നിവിടെ ഉണ്ട്. നമുക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ അതുവരെയുള്ള ചിന്താഗതികളിൽ നിന്ന് ചില ഈജിപ്ഷ്യൻ പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകളുടെയൊക്കെ പുതിയ ചിന്തകളുമായി ചില ആളുകൾ രംഗപ്രവേശം ചെയ്യുന്ന അന്തുമുതലാണ്, അവിടെ മുതലാണ് ഇവിടെ വ്യത്യസ്തമായ ഒരു ചിന്താഗതി ഉടലെടുക്കുന്നത്. അന്നു മുതൽ ശക്തമായ പ്രതിരോധം തീർക്കുന്നതിനു വേണ്ടി രൂപീകൃതമായതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അള്ളാഹുവിന്റെ അപാരമായ തോഫീക്കോടുകൂടി നിരവധി അനവധി സംവാദങ്ങളിലൂടെയും ഖണ്ഡന മണ്ഡന പ്രഭാഷണങ്ങളിലൂടെയും യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത്, യഥാർത്ഥ ദീന് ഏത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും മറ്റുള്ളവരുടെ പാപ്പരത്വം പൊള്ളത്തരങ്ങൾ ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊടുക്കുന്നതിലും നമ്മൾ വിജയിച്ചു. ആ കാലഘട്ടത്തിൽ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആളുകളെ പറ്റിക്കുന്ന ആളുകളുണ്ടായിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പരിശുദ്ധമാക്കപ്പെട്ട തെരീക്കത്തിന്റെ പേരിൽ കള്ളത്തരവുമായി രംഗപ്രവേശം ചെയ്ത ആളുകളുണ്ടായിരുന്നു. യഥാർത്ഥത്തിലുള്ള തെരീക്കത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ആളുകളെ പറ്റിച്ച് നടക്കുന്ന ആളുകളും, അതൊക്കെ കാലാകാലങ്ങളിൽ തന്നെ ഉള്ളതാണ്. ചിലപ്പോൾ കാര്യപ്പെട്ടൊരു ഒരു ഷെയ്ഖായിരിക്കും, ആ ഷെയ്ഖിന്റെ ആളാണ് എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് നടക്കുക, കോലം കെട്ടി നടക്കുക, വേഷപ്രച്ഛന്നമായ പുതിയ പിന്നെ വസ്ത്രധാരണങ്ങളൊക്കെ ആയി ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ പിന്നെ ഓരോരോ കോപ്രായത്തരങ്ങളുമായി നടക്കുക. ചോദിച്ചാൽ ആരതാ, ഞാൻ ഇന്നാളതാണെന്ന് പറയും. സത്യത്തിൽ ആ ആളും ഇവരും തമ്മിൽ ബന്ധമൊന്നും ഉണ്ടാവില്ല. പേരിൽ അങ്ങനെ പറയും. അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ട കഥകൾ സ്വന്തം പേരിലാക്കി, പലരും പറഞ്ഞതൊക്കെ സ്വന്തം പേരിലാക്കി അങ്ങനെ അടിക്കുക. കാരണം ആരെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയില്ലല്ലോ, ഒരു പേടിയില്ല, ആരും പേടിക്കാല്ലല്ലോ. ഒരു ഷെയ്ഖിന്റെ പേരിൽ കള്ളത്തരം പറയാൻ ധൈര്യം കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തു വിടലും വിടാം, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ അങ്ങനെ തുടങ്ങി സർവ കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കമ്പാമ്പ് വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശത്രുക്കളായി അക്കാലഘട്ടം മുതൽ തന്നെ നിലനിന്നിട്ടുണ്ട്. അന്നത്തെ വലിയ പണ്ഡിത മഹാശിരോമണികൾ ഇവർക്കെതിരെ ആഞ്ഞടിക്കുകയും ഈ കള്ളത്തരങ്ങൾ കള്ളത്തരക്കാരെ മുഴുവൻ അവരെ കൂട്ടിലടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത് ഇന്നതാണ്, ഇന്നത് ഇന്നതാണ് എന്ന് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തി തരികയും ഹക്ക് ഏതാണ് എന്നും ബാത്തിൽ ഏതാണെന്നും കൃത്യമായി മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു തരികയും ചെയ്ത വലിയ പണ്ഡിത ദൗത്യം നിർവഹിക്കപ്പെട്ട അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് അനൽപമായ സേവനങ്ങൾ അർപ്പിച്ച വലിയ മഹാമനീഷികളായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവ്വസൂരികളായ പണ്ഡിത മഹത്തുക്കൾ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് നമ്മെ ഇഹപര ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ.
അതുപോലെ തന്നെ അവരുടെ ദർജയെ അള്ളാഹു ഇനിയും ഇനിയും ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ഇടപെടലുകളും അവരുടെയൊക്കെ നിയന്ത്രണങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുലുൽ ഉലമക്ക് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തിക്കൊടുക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മഹാനായ ഷെയ്ഖും അതുപോലെ തന്നെ സയ്യിദു സാദാത്തും ജനാ അംഗീകാരമുള്ള നേതാവുമായിരുന്നു മഹാനവറുകൾ ഖദ്ദസല്ലാഹു തആല സർഹുൽ അസീദ്. മഹാനവറുകളുടെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ നൂറുകണക്കിന് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. മഹാനവറുകളൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ ഉന്നതമായ പദവിയിലേക്ക് എത്തിക്കപ്പെട്ട വലിയ വലിയ മഹാമനീഷികളെക്കുറിച്ച് പോലും ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പുതിയ അഹമ്മദിന്റെ കഥയൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാം. മഹാനവറുകൾ പരിശുദ്ധ ദീനിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്ത പുതിയ മുഹമ്മദ്, അദ്ദേഹം ഒരു വക്ത നിസ്കാരത്തിന് ഒരു പള്ളി പിന്നെ മസ്ജിദുൽ നബവിയിലാണെങ്കിൽ അടുത്ത നിസ്കാരത്തിൽ മസ്ജിദുൽ അഹ്റാമിലേക്കും അവിടെ നിന്ന് അങ്ങോട്ട് മസ്ജിദുൽ അക്സയിലേക്കും അടുത്ത നമസ്കാരത്തിന് സമയമാകുമ്പോഴേക്കും ആകാശങ്ങളിലൂടെ പാറിപ്പറന്നുകൊണ്ട് ജമാഅത്തുകളിൽ പങ്കെടുത്തിരുന്ന അത്രമാത്രം ഉന്നതമായ പദവികളിലേക്ക് അദ്ദേഹത്തിന്റെ മഹാനായ ഷെയ്ഖ്, മഹാനായ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഉപ്പാപ്പാന്റെ തർബിയത്ത് കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് ചരിത്രഗ്രന്ഥങ്ങളിൽ നമുക്ക് പരതിയാൽ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാറും അതുപോലെ അവിടെ നിന്നിങ്ങോട്ടുള്ള വലിയ വലിയ മഹാമനീഷികളായ ആളുകളുമൊക്കെ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളും അതുപോലെ തന്നെ വലിയ വലിയ തരീക്കത്തുകളുടെ ഒക്കെ ഇജാസിയത്ത് ലഭ്യമായി അവരുടെയൊക്കെ വലിയ മഷായിഖന്മാരൊക്കെ ഖലീഫമാരായും മറ്റുമൊക്കെ പ്രവർത്തിച്ചിരുന്ന ആത്മീയ ലോകത്ത് വിരാജിച്ചിരുന്ന വലിയ മഹാ അത്ഭുതങ്ങളായിരുന്നു. അവർക്ക് തരീക്കത്തും ശരീഅത്തും ഒക്കെ സമന്വയിച്ച ജീവിത രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പരിശുദ്ധ ശരീഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അതേസമയം തരീക്കത്തിലൂടെ ഉന്നതമായ ആത്മീയമായ വിജയം കൈവരിക്കുന്നതിലും അവർ സ്വയം പ്രവർത്തിച്ചിരുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ അവരുടെയൊക്കെ ചരിത്രങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക്, പഠനവിധേയമാക്കുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ അന്നും ആ കാലഘട്ടത്തിലും തരീക്കത്തിന്റെ പേരിൽ കള്ളത്തരം ചെയ്യുന്ന ആളുകളും ശരീഅത്തിന്റെ പേരിൽ കള്ളത്തരം ചെയ്യുന്ന ആളുകളും വലിയ ഹക്കീക്കത്ത് ചമഞ്ഞുകൊണ്ട് വലിയ മഹാമനീഷികളായ വലിയ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കോലം കെട്ടി വലിയ നീളക്കുപ്പായവും കയ്യിൽ വലിയ ജപമാലയുമായി ചുണ്ടിൽ അനാവശ്യമായി പിറുപിറുപ്പുണ്ടാക്കി അവരുടെ കോലത്തിൽ ജീവിക്കുന്നതാണ് കോലം കെട്ടുക എന്ന് പറഞ്ഞാൽ. ഈ കോലം കെട്ടുക, കോലം കെട്ടുക എന്ന് പറഞ്ഞാല് എന്താ അർത്ഥം? വലിയ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, വലിയ മഹാന്മാരാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പ്രച്ഛന്നത വേഷപ്രച്ഛന്നമായി പിന്നെ വേഷം മാറ്റി ആളുകൾക്ക് മുമ്പിലെത്തുക. ഈ വേഷത്തിലൊരു ഒരു പ്രധാന ഘടകമുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ ഒരു പ്രത്യേക ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് പല വേഷങ്ങളും ധരിക്കും. അത് ആരാൻ ചോദിക്കണം സ്റ്റേജിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാലാളെ കൂട്ടത്തിൽ അതാരാ, ആ ഉർക്കട്ട മൂലിയരാരാ, ആ ചുവന്ന ഉർക്കട്ട മൂലിയരാരാ, ആ പച്ച ഉർക്കട്ട മൂലിയരാരാ, ആ പിന്നെ വെള്ള ഉർക്കട്ട മൂലി ആരാണ് ഈ മൂലിയരെന്ന് ചോദിക്കണം. നമ്മൾ പരിചയമുള്ള വേറൊരാളുണ്ടായതുപോലെ നമ്മൾ സ്ഥലത്തു നിന്നിങ്ങനെ പിന്നെ ഒരു രൂപത്തിലൊരാള് പിന്നെ അയാൾ രണ്ട് കളറ് കുപ്പായം ഇട്ട് രണ്ട് മൂന്ന് നാല് കളറ് അദ്ദേഹത്തിന്റെ കുപ്പായത്തിൽ, ബാക്കിൽ രണ്ട് കളറ്, മുമ്പിൽ രണ്ട് കളറ്. ആ അത് എന്തപ്പോ ഇങ്ങനെ ഒരു കോലം? അത് ശ്രദ്ധിച്ചിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. നീ രണ്ട് കുപ്പായം എടുത്ത് പോരുകയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല, ഇത് നാലെണ്ണത് അടുപ്പിക്കുമ്പോ ഇയാൾ ശ്രദ്ധിക്കാതിരിക്കുവോ അല്ലേ? ആ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നാല് മറ്റേ നാല് കളറ് കുപ്പായം ഇത് അടുപ്പിക്കുമ്പോഴല്ലേ കിട്ടുള്ളൂ അല്ലേ? നാല് കളറ് കുപ്പായം അടുപ്പിച്ചാലല്ലേ അങ്ങനെ ആവുള്ളൂ, നാല് കളറിൽ കുപ്പായം. പക്ഷെ അത് ആൾക്കാർ അങ്ങനെ അങ്ങനെ എടുത്തിട്ടതാണ്. എങ്ങനെ? അറിയാതെ ഇയാള് നാല് കളറ് നാല് സീല വാങ്ങുക, അറിയാതെ മൂപ്പര് പിന്നെ ടൈലർ ഷോപ്പിൽ പോവുക, അറിയാതെ നാല് കളറും പാടെ കൂട്ടിട്ട് കുപ്പായം അടുപ്പിക്കാൻ പറയാ, ഒരു ഓർമ്മയില്ലാതെ നാല് കുപ്പായിട്ട് പുറത്തേക്ക് ഇറങ്ങുക, ഭയങ്കര വിരാഹത്താണല്ലോ അല്ലേ?
ഇതിലൊക്കെ വലിച്ച് വലിച്ച് വലിയാണ് വേർപ്പാടാണ്. നല്ലോണം വലിച്ചിട്ട് മറ്റേ സാധനം വലിച്ച് വലിച്ച് വലിയാക, ആളുകളെ കുപ്പായിടുക, എന്നിട്ട് അതൊക്കെ ഇങ്ങനെ. അല്ലെങ്കിൽ ഒരു പിന്നെ എന്തെങ്കിലും ഒരു പിന്നെ കളർ കുപ്പായവും ഒരു വേറെ കളർ തലയിൽ കെട്ടും, ഇങ്ങനെയൊക്കെ പാടയും കണ്ട് ഇങ്ങനെ നടക്കുക, എന്നിട്ടിങ്ങനെ പാട്ട് പാടുക, കണ്ണട വെക്കുക, ഓരോ തമാശകളായിട്ട് അങ്ങനെ എന്നിട്ടിങ്ങനെ നടക്കുന്നെ. ഇതൊക്കെ വിലായത്തിന്റെ പേരിലും മഹാന്മാരെ പേരിലും ഇങ്ങനെ വലിച്ച് കെട്ടി നടക്കുക. അല്ലെങ്കിൽ ഒരു ചോന നീളക്കുപ്പായം, അല്ലെങ്കിൽ ഒരു പച്ച നീളക്കുപ്പായം, അല്ലെങ്കിൽ ഒരു കാക്കി നീളക്കുപ്പായം, അല്ലെങ്കിൽ ഒരു കറുപ്പ് നീളക്കുപ്പായം, അല്ലെങ്കിൽ ഒരു വെളുപ്പ് നീളക്കുപ്പായം, വലിയ പിന്നെ തലയിക്കെട്ടുകള്, ആ കളർ പല കളർ തലയിക്കെട്ടുകളൊക്കെ ആയി ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ. ഇത് നമ്മളെ കൗമ മുഴുവൻ നമ്മളിതൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ലക്ഷണങ്ങളായി നമ്മളെ മുമ്പിൽ ഇതൊക്കെ ഇങ്ങനെ എണ്ണപ്പെടുക. കണ്ടജ് എല്ലാരും ഈ കളറ് പിന്നെ കുപ്പായടുന്ന സമയത്ത് മുപ്പര കുപ്പായം കണ്ടജ്, എല്ലാരും ഈ കളർ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മൂപ്പരത് കണ്ടജ്, രണ്ടോ മൂന്നോ കളറൊക്കെ അല്ലേ മൂപ്പര ഒറ്റയടിക്ക് ഇട്ടിക്കണത് അല്ലേ, രണ്ടോ മൂന്നോ കളറൊക്കെ ഒറ്റയടിക്കല്ലേ മൂപ്പര ഇട്ടിക്കണത്. ഇങ്ങനെയൊക്കെ ഓരോ രൂപത്തിലും ഓരോ വേഷത്തിലും ഓരോ പിന്നെ ഇതിലും ഇതൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളായിട്ട് ഇങ്ങനെ കണക്കാക്കുക. എന്നിട്ട് ഓലിങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ ഒരു പിന്നെ മറ്റേ ഫിദാന്തന്മാർക്ക് ചെങ്ങലിട്ട മാതിരി വലിയ ഭയങ്കര തസ്ബീമാല, ഒരു ഒന്നൊന്നര രണ്ട് കിലോ അല്ല തസ്ബീമാലയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അടുത്ത കാലത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, മറ്റേ ഒരാളിങ്ങനെ ഇടക്കിരുന്ന വെറുതെ ഇങ്ങനെ ഞെട്ടുത്തറേ, അപ്പൊ എന്താണ് ഈ ഞെട്ടുന്നു ചോദിച്ചു തരേ. അപ്പൊ അയക്കൂടി ഷെയ്ഖ് കടന്നു പോകാത്ര, മഷായിഖന്മാരയാൾ ഈ കൂടി കടന്ന് പാസ് ചെയ്യുന്ന സമയത്ത് അത്ര കിടന്നറന്നിട്ടേ, ആള് മഹാക്കള്ളനാണ്, പക്ഷെ ഇയാൾ ഈ കിടന്നറന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇടക്ക് എന്റെ വയറിനൊരു ചാട്ടുണ്ടാകും, ഇടക്ക് ഒരു ഗ്യാസ് നിന്നിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു, മഷായിഖിനെ കടന്ന് കളിച്ചല്ല എന്റെ വയറിൽ, എന്ത് തിരാന്തായി പറഞ്ഞു, വെറുതെ ഇങ്ങനെ നെട്ടുക. ഇതൊക്കെ എന്നിട്ട് ആളുകൾ അങ്ങനെ വിശ്വസിക്കുക. ആ ചിലപ്പോ ചില ആൾക്കാർ ഒറ്റ അടിക്കണം നീച്ചിക്ക, അപ്പൊ എന്തോ ചുപ്പതി കൂടി ഇങ്ങനെ ഒരാളാണ് പോയി എന്ന് പറയും. ആരും കാണില്ല. ഇവരൊക്കെ ജീവിതം നോക്കണം. ഇവരൊക്കെ ഇബാദത്തിൽ മുഴുകി രാത്രി നിന്ന് നമസ്കരിച്ച് സുബഹിയൊക്കെ അടക്കമുള്ള നിസ്കാരങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ച് അതുപോലെ തന്നെ എല്ലാ സുന്നത്തുകളും അധികരിപ്പിച്ച് പിന്നെ വിത്രുകളും അതുപോലെ തറാവീഹും ഒക്കെ കൃത്യമായി നിർവഹിച്ച് വെറും ദിക്റിലും പിന്നെ ഫിക്റിലും ശുക്റിലും ഒക്കെയായി അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങനെ ജീവിച്ച് കൂടുന്ന ആളുകളിൽ അവരുടെ ചില ഭാവമാറ്റങ്ങളും അവരുടെ ചില പ്രയോഗങ്ങളും ഒക്കെ, ഇത് ഒരു പിന്നെ ഹക്കും ബാത്തിലും ഉണ്ടാവില്ല. പൈസ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണ ഏർപ്പാടുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ആളുകളെ എല്ലാ മേഖലയിലും ചൂഷണം ചെയ്യുക, ശാരീരികവും സാമ്പത്തികവും മാനസികവും ആത്മീയവുമായ ചൂഷണങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ആളിങ്ങനെ വെറുതെ ഇങ്ങനെ ഞെട്ടോ അങ്ങനെ ചാടുക അങ്ങനെ അന്തം പൊട്ടോ ഓരോന്ന് പറയാം. ഇതൊക്കെ വിലായത്തിന്റെ മാർഗത്തിൽ എഴുതി ചേർക്കുന്ന ഒരു ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ വളരണ്ട്. എല്ലാവരും സൂഫികളാണ്. വർത്തമാനത്തെ നമ്മൾ സൂഫികൾ എന്ന് വേണ്ട കാരണം സംസാരിക്കുന്നേ. എല്ലാവരും സൂഫി, അതപ്പോഴത്തെ പ്രശ്നം. ഏറ്റവും രസം, ഒരു സൂഫി രണ്ട് സൂഫി ഒന്നല്ല, പൊക്കെ സൂഫിയാണ്. ഒരു നിലക്കുള്ള ആളുകളൊക്കെ സൂഫി വര്യന്മാര്, കണ്ണിൽ കണ്ട മനുഷ്യന്മാരൊക്കെ സൂഫി വരുന്നത്. എന്താ ഈ സൂഫി? ഇപ്പൊ സൂഫികളുടെ ഒരു യോഗം, ഇപ്പോ പിന്നെ സൂഫി അസോസിയേഷൻ അത്രേ ആര്, ഏറ്റവും വലിയ രസം തമാശയാണെങ്കിൽ സൂഫി അസോസിയേഷൻ, സൂഫി ബോർഡ്, മഷായിഹ് ബോർഡ് ആരാ രൂപീകരിച്ചിരിക്കുന്ന നിങ്ങള്? അതിന്റെ അഖിലേന്ത്യാ നേതാവാണ് ഇപ്പൊ മോഡിനെ കണ്ട് ചെന്ന് കണ്ടിരിക്കുന്നത്. ആ അള്ളാഹുവിന്റെ ഔലിയാക്കള് പിന്നെ അവരെ സംഘടന ഉണ്ടാക്കിയാൽ പിന്നെ നേരെ ഓല് പോയിട്ട് ഭരിക്കുന്ന ആൾക്കാരെ കാണാം. സൂഫിസത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്താണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം റസാലി ഇമാം അവർകള്, മഹാനായ റസാലി ഇമാം അദ്ദേഹത്തിന്റെ ഈ തൊരീക്കിലേക്ക്, അദ്ദേഹം സൂഫി മാർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്താണ് മഹാനായ റസാലി ഇമാം ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് പറഞ്ഞത്, ഞാൻ ഇനി ഒരു സംവാദങ്ങളിൽ കൂടില്ല. ഞാൻ ഒരു ഒരു രാജ അതിനാദ്യം പറഞ്ഞു, ഞാൻ മൂപ്പര വെറും സംവാദങ്ങൾക്കില്ല എന്ന് മാത്രല്ല, അല്ലേ അദ്ദേഹം പിന്നെ അവിടെ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാനൊരു ഭരണാധികാരിയെയും പോയി കാണൂല, ഒരു ഭരണാധികാരിക്കും മുമ്പിൽ ഞാൻ പോകൂല, ആരിൽ നിന്നും ഞാനൊന്നും സ്വീകരിക്കൂല. ഇങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം മഹാനവറുകൾ ഈ സൂഫി മാർഗത്തിലേക്ക് തന്നെ പ്രവേശിക്കുന്നത്. അപ്പോളോ
ഇപ്പോഴോ ഇപ്പത്തെ സൂഫിയുടെ സ്ഥിതി എന്താ? ആദ്യം സൂഫി സംഘടന രൂപീകരിക്കുക, എന്നിട്ടോ? ഹലോ, ഏത് തീയ്യ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഉസ്താദ് എം ടി ഉസ്താദ്, നിങ്ങൾ മൈക്കിൽ വരുന്നത് എന്ത്? ഇങ്ങനെ ഫോണൊക്കെ ചെയ്ത് നടക്കണു? വേഗം ഓൺലൈൻ വരും. നിങ്ങളെ കാത്ത് നൂറുകണക്കിന് ആൾക്കാരാണ് ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്. ഇതെന്താ തീ? ഇപ്പൊ എപ്പോഴെത്തുക? ആയിക്കോട്ടെ, എന്നാ പള്ളിക്കാരേക്ക് വരും. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട ഉസ്താദ് എം ടി അബൂബക്കർ ദാരിമിയും നമ്മളോട് ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. ആ ആയിക്കോട്ടെ, ഏത് ജമാഅത്തായാലും കുഴപ്പമില്ല, വരും. എല്ലാ എല്ലാ കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കമ്പാമ്പ് വരെയുള്ള സകല ജാതികൾക്കും മറുപടി പറഞ്ഞുകൊണ്ട്, തീ കത്തിച്ച് ബഹുമാനിക്കുന്നവർക്കും തീ കത്തിച്ചാതെ ബഹുമാനിക്കുന്നവർക്കും തീ പുതിയ പിന്നെ എല്ലാ ആളുകൾക്കും ഒരുമിച്ച് മറുപടി പറഞ്ഞുകൊണ്ടേക്കോട്ടെ എല്ലാ ചോദ്യങ്ങളും. ഇപ്പൊ ഒരു പത്തിനുണ്ട് വരുമോ? മുജാഹിദ് ജമാഅത്ത്, തബ്ലീഗ് അല്ലേ, തെരീക്കത്തിന്റെ പേരിലെ കള്ളന്മാരും അതുപോലെ തന്നെ മറ്റേ ശരീരത്തിന്റെ ചാർജൊക്കെ ഉണ്ടാവും. നിങ്ങൾ കയറി അപ്പം ചാർജാവും, റീചാർജ് ചെയ്യും. ഏതായാലും പത്തിൻ്റെ ഉണ്ട് വരും. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട ഉസ്താദ്, അതെ, പോസ്റ്റ് ഇട്ട് ബഹുമാനിക്കുന്നവർക്കും മറ്റേ തീ കത്തിച്ച് ബഹുമാനിക്കുന്നവർക്കും ഒക്കെ മറുപടി. തീ കത്തിച്ചിട്ടാതിരിക്കും. പഴയ കാലത്തൊക്കെ തങ്ങന്മാർ വരുമ്പോഴേ ഓരോരോ പിന്നെ ഫേസ്ബുക്ക് മുസാവറമാരെ മെമ്പർമാരെ കഥയെ, പഴയ കാലത്ത് നമ്മളവിടെയൊക്കെ നാട്ടിലെ തങ്ങന്മാരും ഉസ്താദുമാരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നിലവിളക്ക് കത്തിച്ച് ബഹുമാനിച്ചിരുന്നു, അവരാദരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ മഖാമിലൊക്കെ ലൈറ്റ് കത്തിച്ചു വെക്കുന്നത്. ഓരോരോ കഥയും സമസ്ത കേരള ജമ്മിയത്തുലമയുടെ ഉസ്താദുമാരെ തീരുമാനത്തിനെതിരെ പോസ്റ്റ് ഇടുമ്പോ ആലോചിക്കണം. മഹാവിഡിത്തരം, വലിയ വലിയ മഹാ വലിയ വലിയ മഹാന്മാർ പറഞ്ഞതിന്റെ നേരെ വിപരീതമായി ഇമാമുമാരുടെ വലിയ വലിയ ഇമാമുമാർ അവരുടെ കിതാബുകളൊക്കെ രേഖപ്പെടുത്തിയ സാധാരണ പിന്നെ ദർസിൽ ഓതിപ്പഠിക്കുന്ന കുട്ടികൾക്കും കൂടി അറിയുന്ന സത്യത്തിനെതിരായിരിക്കും തന്റെ വാക്കുകൾ എന്ന് കൃത്യമായി ആളുകളൊക്കെ മനസ്സിലാക്കണം. നല്ലതാണ് അല്ലേ? അതേത് ഏത് ഏതാളുകളാണെങ്കിലും അതൊക്കെ കൃത്യമായി അവർ മനസ്സിലാക്കുന്നത് അവർക്ക് നല്ലതാണ്. കാരണം ഇതൊക്കെ ഈ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, നമ്മൾ വലിയ ബുദ്ധി ഭയങ്കര സംഭവമാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അല്പബുദ്ധികളായ ആളുകൾ ചെയ്തു കൂട്ടുന്ന ചില പിന്നെ തമ്മാടിത്തരം എന്നതിലപ്പുറം ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ നമുക്ക് വിശദീകരിക്കാനില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമസ്ത കേരള ജമീയത്തുൽ ഉലമാ എന്ന് പറഞ്ഞാൽ അതിന് അതിന്റെ ഒരു ആത്മീയ നിയന്ത്രണമുണ്ട്. അത് ഏത് കാലത്ത് എന്ത് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ഏറ്റവും കേരളത്തിൽ എന്നല്ല ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയാകുന്ന തീരുമാനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്തിയങ്ങളുടെ നാവുകളിലൂടെ പുറത്തു വരുന്നതിന്റെ മുഴുവൻ പിന്നിലെ ചാലക ശക്തി എന്ന് പറയുന്നത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട സത്യം. ഇപ്പോ ചന്ദ്രിക പോലും അത് SMF തീരുമാനത്തിന്റെ ഭാഗമാണെന്ന് എഴുതാൻ മറന്നുപോയി എന്നാ പറഞ്ഞത് അല്ലേ? അതിൽ പോലും അത് SMF തീരുമാനം, സുന്നി മഹല്ല് ഫെഡറേഷന്റെ തീരുമാനമായിരുന്നു എന്ന് എഴുതാൻ മറന്നുപോയി, അറിയാതെ പോയതേ കാരണം. പക്ഷെ സുപ്രഭാതം ഇവിടെ എല്ലാ ദിവസവും പൊട്ടി വിടരുന്നത് കൊണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സുപ്രഭാതം ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോ. ഏതായാലും അൽഹംദുലില്ലാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതി വെച്ചാലോ. അപ്പൊ എന്തെങ്കിലും എഴുതാൻ വിടുന്നത് പിന്നെ എഴുതാനും എന്തെങ്കിലും മറന്നത് ഓർമ്മിപ്പിക്കാനും അൽഹംദുലില്ലാ സുപ്രഭാതം നിലനിൽക്കുന്നത് ഏറെ നമുക്ക് ഉപകാരപ്രദമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കാം. മറ്റൊരു മോശക്കാരായതുകൊണ്ടല്ല, ഏറാടി മാഷ് പറഞ്ഞതുപോലെ ഞമ്മളെ കുട്ടികൾ തോറ്റതല്ല, മറ്റേ സ്കൂളിലെ കുട്ടികൾ ഞമ്മളെ സ്കൂളിലെ കുട്ടികളൊക്കെ ആ സ്പീഡിൽ ഓടിയതാണ്, ഓല് കുറച്ച് മുമ്പിൽ ഓടിയ ഓല് സ്പീഡിൽ ഓടിയതാണ്, അല്ല ഞമ്മളെ കുട്ടികളെ സ്പീഡ് കമ്മിയതല്ല, മറ്റോലെ സ്പീഡ് കൂടിയതാണ്. അങ്ങനെ സുപ്രഭാതത്തിന്റെ ശ്രദ്ധയും സുപ്രഭാതത്തിന്റെ മറ്റേ സൂക്ഷ്മതയും സുപ്രഭാതത്തിന്റെ സത്യസന്ധതയും മറ്റുള്ളവരെക്കാൾ കുറച്ച് കൂടിയത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ നിങ്ങൾ മോശമാണ് ആരും മോശമാണെന്നൊരു അഭിപ്രായം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കില്ല, പഴയകാലത്ത് ഏറാടി മാഷിക്കൂല്ല എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത് സംബന്ധിയായി ഞങ്ങൾ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്.
അല്ലേ, മറ്റൊരു ഒരിതുമില്ല, ഒന്നുമില്ല, മോശക്കാരൊന്നുമല്ല. പക്ഷേ ഞങ്ങൾ കുറച്ചും കൂടി നിങ്ങളൊക്കായി ഓടുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾ പിന്നിലാകുകയാണ്. അപ്പൊ അൽഹംദുലില്ലാഹ്, അതുകൊണ്ട് തന്നെ സുപ്രഭാതം ഇന്ന് നാനാജാതി മതസ്ഥരും വ്യത്യസ്ത രാഷ്ട്രീയ വക്താക്കളും കേരളത്തിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളുമൊക്കെ സുപ്രഭാതത്തെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഇന്ന് ഏറ്റവും നല്ല സത്യസന്ധമായ വാർത്തയും കൃത്യമായ വാർത്തകളും ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് എല്ലാവരും സമ്മതിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ആഹ്ലാദപരമായ ഒരു സന്തോഷപരമായ മുഹൂർത്തത്തിലാണ് നമ്മളിന്ന് ഉള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും ഒരു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉസ്താദുമാരും അറിയാതെ പോലും കാര്യങ്ങളുടെ പിന്നെ ഏറ്റവും ക്ലിയർ, ചിലപ്പോൾ എടുക്കുന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ അതാണ് അതിന്റെ ഏറ്റവും പരിപൂർണമായ തീരുമാനം ചിലപ്പോൾ ബോധ്യം ഉണ്ടാകണമെന്നില്ല. എന്നാൽ പോലും നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് വളരെ കൃത്യമായിട്ടാണ് തീരുമാനങ്ങൾ വരിക. കാരണം അതിന്റെ നിയന്ത്രണം, അത് നമ്മുടെ യോഗം കൂടുമ്പോൾ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കന്മാരടക്കമുള്ള നമ്മുടെ ഉസ്താദുമാർക്കും മശായിഖന്മാർക്കും അടക്കം പിന്നെ എല്ലാ വലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ ആളുകളുടെ പേരിലും ഫാത്തിഹ ഓതി ആ ദുആ ചെയ്തുകൊണ്ട് നമ്മളെ യോഗമണി തുടങ്ങുമ്പോൾ പിന്നെ നിയന്ത്രണം അവരുടെ കൈകളിലാണ്, നിയന്ത്രണം അവരുടെ കൈകളിലാണ്. അതുകൊണ്ട് തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരില്ല. നമ്മളെ തീരുമാനമെടുത്തു എന്ന് നമ്മുടെ ഒരു വക്താവ് പറഞ്ഞാൽ പിന്നെ നമ്മളെ മുഷാവറുടെ ക്ലിപ്പ് മുറിച്ചുകാണ്ട് ആൾക്കാർക്ക് ബോധ്യപ്പെടുത്തേണ്ട ഗതികേടൊന്നും നമ്മളെ സംബന്ധിച്ചോളം ഇല്ല. കാരണം മുഷാവറിൽ തീരുമാനിച്ച കാര്യങ്ങൾ എന്നെക്കാർ പുറത്ത് പറയാം, പുറത്ത് ചില ആൾക്കാർ വേറൊന്ന് ചെയ്യുകയും മുഷാവറയിൽ ഒറ്റൊന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമ്പോഴാണ് മുഷാവറുടെ തീരുമാനം ആൾക്കാർക്ക് ഓൺലൈനായി കട്ടാക്കി ക്ലിപ്പാക്കിക്കൊണ്ട് പുറത്തുവിടേണ്ട ഗതികൾ ഉണ്ടാകുക. അതൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒന്നൊരു ഗതികേട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് അവലോകനം ചെയ്യുക. ഓ ആരാത്തത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം വ്യക്തമാണ്. എന്നിട്ടോ വ്യക്തമായത് പിന്നൊന്നും കൂടി പറയാൻ തന്നെ എന്താണ്? അത് അവ്യക്താക്കേ. വ്യക്തമല്ലെങ്കിൽ പിന്നെ ഇത് വ്യക്തമായിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആൾക്കാർക്ക് വിശദീകരിക്കേണ്ടി വരും. വ്യക്തമായത് പിന്നെയും വിശദീകരിക്കുക, അല്ലെങ്കിൽ വ്യക്തമല്ല എന്ന് പറയണ്ട, വ്യക്തമായിട്ടില്ല അതുകൊണ്ട് വിശദീകരിക്കുകയാണ്. ആളുകൾക്ക് അതിൽ സംശയമുണ്ട്, ആർക്കെങ്കിലും സംശയം ഉണ്ടായിക്കണോ? ഇന്ന് വരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത ഈ തീരുമാനത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടായിക്കണോ? ആ തീരുമാനം എന്താണോ അവർ പറഞ്ഞത് അത് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു കൊടുക്കുകയും അതിന്റെ വിശദീകരണങ്ങൾ നൽകുകയും ചെയ്യുന്നതിനപ്പുറം അത് അവലോകനം ചെയ്ത് അതിലെ തെറ്റുകളും അതിലെ കുറ്റങ്ങളും ഒക്കെ അവലോകനം തന്നെന്താ? തെരഞ്ഞെടുപ്പ് അവലോകനം തന്നെന്താ? ഒരു തെരഞ്ഞെടുപ്പ് അവലോകനം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? തെരഞ്ഞെടുപ്പിൽ ജയിച്ച കാര്യങ്ങൾ മാത്രം, നല്ല കാര്യങ്ങൾ മാത്രം പുറത്തു കിടുക അല്ല, അതിലെ ന്യൂനതകളും അതിലെ മേന്മകളും ഒക്കെ ഒരേ, അതിലെ തെറ്റും ശരിയും എല്ലാം സൂചിപ്പിക്കുകയാണ്. അതാണ് ഈ അവലോകനം തന്നെ. ഒരു യോഗം കഴിഞ്ഞാൽ, ഒരു സമ്മേളനം കഴിഞ്ഞാൽ അതിലെ പോരായ്മകൾ അല്ലേ, അതിലെ പിന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുറത്ത് ജനങ്ങൾക്ക് മുമ്പിൽ പിന്നെ ജനങ്ങൾ മുഴുവൻ പിന്നെ ചർച്ച നടത്തുന്നതിനാണ് എന്ത് പറയാ, അവലോകനം എന്ന് പറയാം, അവലോകന യോഗം അല്ലേ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതൊന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തിനൊന്നും നിങ്ങൾ അവലോകിക്കേണ്ട കാര്യം, അതിനൊന്നും ആര് ഇവിടെ ഏൽപ്പിച്ചിട്ടില്ല. അതൊക്കെ ഞങ്ങളെ ഉള്ളിൽ തന്നെ ആൾക്കാരുണ്ട്, ഞങ്ങളെ ഉള്ളിപ്പെടാത്ത ആൾക്കാർ, ഒരു മെമ്പർഷിപ്പും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ അവലോകിക്കേണ്ട ആവശ്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കില്ല എന്ന് മാത്രമാണ് അവരെ അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണർത്താനുള്ളത്. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കെതിരെ ഇതിന്റെ തീരുമാനങ്ങൾക്കെതിരെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടെങ്കിലും, ആ കേശം വന്നപ്പോ പറഞ്ഞ ആ കേശവുമായി ആരും ബന്ധപ്പെടരുത്, ആ കേശവുമായി ആരും ബന്ധപ്പെടേണ്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്ന് പറഞ്ഞു. അതാണ് കാര്യം. ഒരു കാര്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നതിന് മുമ്പ് അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കും. എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് ആളുകൾക്ക് മുമ്പിൽ ഒരു കാര്യം പറയാം. അപ്പൊ ആലുവാ തെരീഖത്തിനെ കുറിച്ച് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എത്ര കൊല്ലം പഠിച്ചത്? ചില ആളുകൾക്ക് പിന്നെ കാള പറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് ചില ആളുകൾ എന്തെടുക്കാറുണ്ട്, ഇവിടെ ഒരു ലോഡ് കയർ വാങ്ങിയാണ്ട് പോകാറുണ്ട്. ഇത് പിന്നെ കാള പറ്റിട്ടുണ്ട്, കാള പെറുവെന്ന് ആദ്യം ചിന്തിക്കണം. ഇനി ഏതെങ്കിലും പശുവിനെ കാളാന്ന് വിളിച്ചതാണെങ്കിലോ, ഇനി അങ്ങനെ തന്നെയാണെങ്കിൽ അതൊരു കുട്ടി ഉണ്ടാണോ, ഇതൊക്കെ ആലോചിക്കണ്ടേ. കാള പെറുവില എന്ന ചിന്താഗതിയെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കാണ് മണ്ടിപ്പോകുന്ന ഏർപ്പാട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കില്ല.
ഒരു കാര്യം ഇപ്പൊ ആലുവ തെരീക്കത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ വെച്ചിട്ടുണ്ട്, 7 കൊല്ലം സമസ്ത കേരള ജമിയത്തിൽ പഠിച്ചത്, 7 കൊല്ലം. നമ്മളിൽ പലർക്കു പോലും എന്തത്ര വലിയ വെഴുകുണമെന്നുണ്ടായിരുന്നില്ലേ ലസിദി സാഹിബ്? എന്തിനാണ് ഇത്ര വെഴുകുണു എന്ന് നമ്മളിലെ പല ആളുകൾക്കും ഉണ്ടായിരുന്നു. എന്തിനാണ് ഇത്ര വലിയ താമസം അങ്ങോട്ട് പറഞ്ഞൂടെ? പക്ഷെ അത് വിശദീകരിച്ചുകൊണ്ട് അല്ലേ സിദ്ദിഖ് സാഹിബ് എന്തായിരുന്നു മാനസ് അങ്ങനത്തെ ഉള്ളിലെ ഒരു മാനസിക എന്തെത്രത്തോളം എഴുകാൻ എന്താ അതില് എന്ന് സിദ്ദിഖ് സാഹിബ് അടക്കമുള്ള നമ്മളടക്കമുള്ള പല ആളുകളെയും മനസ്സിൽ തോന്നിയിരുന്ന കാര്യം. പക്ഷെ സമസ്ത കേരള ജമിയത്തുലമിന്റെ വിശദീകരണവുമായി മഹാനായ എം ടി അബൂബക്കർ ദാരിമിയുടെ വന്യ പിതാവ് എം ടി അബ്ദുള്ള മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുലമയുടെ ഉപാധ്യക്ഷർ അന്ന് മലപ്പുറത്ത് വെച്ചുകൊണ്ട് മഹാനായ പാണക്കാടിന്റെ മുത്ത്, പാണക്കാടിന്റെ ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറലി ഷിയാബ് തങ്ങൾ എന്ന മുത്തുമോൻ അത് വിശദീകരിച്ച് അവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ആ യോഗത്തിൽ മഹാനായ എം ടി അബ്ദുള്ള മുസ്ലിയാരുടെ അതിഗംഭീരമായൊരു വിശദീകരണം ഉണ്ടായിരുന്നു. അതില് പിന്നെ എം ടി അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു, ഇതുമായി അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടതിന്റെ നേതൃത്വം വഹിച്ചിരുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആളുകളെക്കാൾ നമ്മുടെ യോഗങ്ങളിലും നമ്മുടെ മറ്റ് പിന്നെ കൂടിച്ചേരലുകളൊക്കെ ആളുകളുടെ നിരന്തരമായ പിന്നെ ചോദ്യം എന്തുകൊണ്ട് നീളുന്നു, എന്താണ്, എന്താണ്, ഇനി എന്ത് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു നമ്മുടെ യോഗങ്ങളിൽ. നമ്മുടെ എന്തിനു കൂടിയാലും എന്നാലേ നമ്മളെ പിന്നെ മഞ്ഞളാങ്കുഴി അലി ഒരിക്കൽ പറഞ്ഞു, മഞ്ഞളാങ്കുഴി അലിക്ക് പിന്നെ മന്ത്രിസ്ഥാനം ഓഫർ ചെയ്തിട്ട് മന്ത്രിയാകാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആൾക്കാർ കാണുന്നവരൊക്കെ ഇങ്ങനെ ചോദിക്കുത്രേ, അല്ല എപ്പാ എന്താ നമ്മളെ കാര്യം. അങ്ങനെ അദ്ദേഹം മന്ത്രിയാകാതെ മന്ത്രിയാകും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ വർഷങ്ങൾ നടന്നു പോയപ്പോ പിന്നെ ഒരാള് ഒരു മരിച്ച വീട്ടിൽ മൂപ്പര് ചെന്നത്, മരിച്ച വീട്ടിൽ മൂപ്പര് ചെന്നപ്പോ മരിച്ച പിന്നെ മയ്യത്തിന്റെ തലക്കുംഭാഗത്തിരിക്കണ മക്കൾ പോലെ വരെ ഇയാളെ കാണുമ്പോ ആകെ വിഷമത്തിൽ ഇവരെ കാണുമ്പോ സ്വന്തം വാപ്പ മരിച്ചിക്കല്ലേ, അപ്പൊ മകന്റെ കൈയൊന്ന് പിടിച്ച മകൻ ആദ്യം ചോദിക്കാതെ എന്തായി നമ്മളെ കാര്യം മന്ത്രിസ്ഥാനം എന്തായി? അപ്പോ ഒരുതരം സങ്കടവും വിഷമവും എടങ്ങേറും ഒക്കെപ്പാടും ഒരുമിച്ച് വരുമായിരുന്നു എന്ന് മൂപ്പര് പറയും. മരിച്ച കിടക്കണ ആളെ തലക്കുംഭാഗത്തെന്ന് വെച്ച് ആള് ചോദിക്കാണ് അത്രമാത്രം വിഷമം ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ എം ടി ഉസ്താദിനെ എല്ലാ യോഗങ്ങളിലും ആളുകൾ ചോദിക്കും, എന്തായി തീരുമാനം, എന്തായി ആലുവ തെരീക്കത്തിന്റെ തീരുമാനം, എന്തായി എന്തായി എത്രയായി എന്തായി ഇങ്ങനെ ചോദിച്ചുകൊണ്ട്. അപ്പൊ അതൊക്കെ മൂപ്പര് അവിടെ വന്ന് വിശദീകരിച്ചു. നമ്മള് ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുമ്പോ അതിന്റെ എല്ലാ വശങ്ങളും അവര് രചിക്കപ്പെട്ട ഇന്നോളം രചിക്കപ്പെട്ട മുഴുവൻ അവരുടെ ഗ്രന്ഥങ്ങളും അവരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളുടെ ജീവിത രീതിയും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ വീക്ഷിച്ച് അവരുടെ 100 കണക്കിന് വരുന്ന പിന്നെ അവരുമായി ബന്ധപ്പെട്ട അവരുടെ മുരീദന്മാരും ഖലീഫമാരും അടക്കമുള്ള ആളുകളോട് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച നടത്തി അവസാനം ഈ ഷെയ്ഖിന്റെ അടുത്ത് ഷെയ്ഖാണെന്ന് പറഞ്ഞ് പിന്നെ ഈ വ്യാജനായ വ്യക്തിത്വത്തിന്റെ അടുത്തേക്ക് നേരിട്ട് പോയി അവിടെ ചെന്ന് അദ്ദേഹവുമായി ചർച്ച നടത്തിയ ശേഷമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ തീരുമാനമെടുക്കുന്നത്. തീരുമാനം വെഴുകാനുള്ള കാരണം അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ലക്ഷക്കണക്കിനോ ആയിരക്കണക്കിനോ അല്ലെങ്കിൽ 100 കണക്കിനോ ചെല്ലാൻ കൽപ്പിക്കപ്പെട്ട ആളുകൾ ആ കലിമത്ത് തൗഹീദ് ചെല്ലുന്ന ആളുകളോടാണ് നിങ്ങളത് നിർത്തണം എന്ന് പറയേണ്ടി വരുന്നത്. അവരാണ് അവരെ കൊണ്ടത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഏതാണ്, എന്ത് മാർഗത്തിലൂടെയാണ്, എങ്ങനെയാണ്, എന്ത് വിശ്വാസത്തിന്റെ ഫലമായിട്ടാണ് ഇവർ ചെയ്യുന്നത് എന്ന് കൃത്യമായി അതിലൂടെ മുന്നോട്ട് പോയാൽ അതും വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നഷ്ടപ്പെടുന്നത് ഈമാനാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് 1000 വട്ടം ചിന്തിക്കാതെ ഒരിക്കലും തീരുമാനം ആ വിഷയത്തിൽ എടുക്കാൻ പറ്റുകയില്ല എന്ന് ബഹുമാനപ്പെട്ട എം ടി അബ്ദുള്ള മുസ്ലിയാർ അന്ന് അവിടെ വിശദീകരിച്ചപ്പോ നമുക്ക് തോന്നി ഇനിയൊരു 2 കൊല്ലം കൂടി എടുത്തിരുന്നെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ അതിന്റെ പേരിൽ വിഷമിപ്പിക്കാൻ പറ്റുമായിരുന്നില്ല എന്ന്. അത് ചോദ്യം ചെയ്യപ്പെട്ട ആളുകൾ പോലും ഈ സമയം കൂടുതൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെട്ട ആളുകൾക്ക് പോലും മാനസികമായി അങ്ങനത്തെ തോന്നലുണ്ടായി. അത്രത്തോളം എവിടെ മുതൽ ബോട്ടം ടു ടോപ്പ് എല്ലാ വിധേനയും അവരുടെ ചെറുതും വലുതുമായ മുരീദന്മാര് ഖലീഫമാര് അവർ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ അവർ പരിചയപ്പെടുത്തുന്ന അവരുടെ മഷായിഖന്മാർ അവരുടെ ചരിത്രങ്ങൾ കിട്ടാവുന്നിടത്തോളം ആവാവുന്നിടത്തോളം പരിപൂർണമായി എന്ന് സ്വയം നമുക്ക് വിശ്വാസം വരുന്നതുവരെ എല്ലാം പഠനവിധേയമാക്കിയിട്ടുണ്ടെന്ന് തോന്നി അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട ശേഷമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ തീരുമാനം പ്രഖ്യാപിക്കുക. അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കേൾക്കുമ്പോൾ അതിന് ആദ്യം ഒരു തീരുമാനമാണ് പറയാം അല്ലേ?
എന്നിട്ട് പിന്നെ അതിനനുസരിച്ച് തെളിവുകൾ ഉണ്ടാക്കുക. അങ്ങനത്തെ ഒരു ഏർപ്പാട് സമസ്തകല ജമിയത്തുലമ ആദ്യം തെളിവുകളൊക്കെ സ്വീകരിച്ച ശേഷം മാത്രമേ തീരുമാനം പറയുള്ളൂ. തെളിവുകൾ സ്വീകരിച്ച ശേഷമാണ് തീരുമാനം പറയാം. അതിനു മുമ്പ് ആദ്യം ഒരു തീരുമാനം പറഞ്ഞ് അതിനനുസരിച്ച് തെളിവ് സ്വീകരിക്കൂല. ആദ്യം പിന്നെ ചെരുപ്പ് വാങ്ങി അതിനനുസരിച്ച് കാല് മുറിക്കണ ഏർപ്പാട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ ചരിത്രം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഏർപ്പാട് സമസ്ത കേരള ജമിയത്തുലമക്കില്ല. പിന്നെ തെളിവ് ഇങ്ങനെ പരതി തെളിവുകൾ അന്വേഷിച്ച് തെളിവുകൾ ഉണ്ടാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഏർപ്പാടില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ, പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും നമ്മുടെ ക്ലാസ് റൂമിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ നിർവഹിക്കണം. ബഹുമാനപ്പെട്ട കേരളത്തിൽ തന്നെ അറിയപ്പെട്ട പ്രമുഖ പണ്ഡിതനും അതുപോലെ തന്നെ മുജാഹിദുകളുടെയും അതുപോലെ തന്നെ ജമാഅത്തുകാരുടെയും തബ്ലീഗുകാരുടെയും തരീക്കത്തിന്റെയും ശരീഅത്തിന്റെയും പേരിൽ നടക്കുന്ന കള്ളന്മാരുടെയും അതുപോലെ തന്നെ ഈ പുതിയ പുതിയ വിവാദങ്ങൾ, തീ വിവാദങ്ങളൊക്കെ പിന്നെ തീ വിവാദങ്ങൾക്കൊക്കെ തിരികത്തിക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെയൊക്കെ പേടി സ്വപ്നമായി സമസ്ത കേരള ജമീയത്തുലമയുടെ ആവേശമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം ടി അബൂബക്കർ ദാരിമി ഉസ്താദ് നിമിഷങ്ങൾക്കകം നമ്മുടെ ക്ലാസ് റൂമിൽ എത്തിച്ചേരും. അതോടുകൂടി ഇൻഷാല്ലാ നമ്മുടെ ചർച്ച, ലൈവ് ചർച്ച നമുക്ക് ആരംഭിക്കാം. ഏത് ചോദ്യങ്ങൾക്കും ഏത് വിഷയമാണെങ്കിലും സമസ്ത കേരള ജമീയത്തുലമയുമായി ബന്ധപ്പെട്ട സകലമാന ക്വസ്റ്റ്യങ്ങൾക്കും, അത് പിന്നെ പ്രാസ്ഥാനികമാകട്ടെ, ആശയമാകട്ടെ, ആദർശമാവട്ടെ, എല്ലാ വിഷയങ്ങൾക്കും കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കമ്പാമ്പ് വരെയുള്ള ജമായത്ത് മുജാഹിദ് കാദിയാനി തബ്ലീഗ് ജമായത്തിന്റെ വിഭാഗം 1 മുതൽ 8 വരെയും അതുപോലെ തന്നെ ജമായത്ത് ഇസ്ലാമിക്കാരുടെ മുഴുവൻ വിഭാഗത്തെയും മുജാഹിദിന്റെ മുഴുവൻ വിഭാഗങ്ങളോടും തബ്ലീഗിന്റെ ആളുകളോടും എല്ലാ ആളുകൾക്കും, എല്ലാ മുടിയന്മാരും അതുപോലെ തന്നെ ഒടിയന്മാരും, അതായത് ഇപ്പൊ പുതിയ ആൾക്കാർ അങ്ങനെയൊക്കെയാണല്ലോ, അവർക്കൊക്കെ മറുപടി പറഞ്ഞിട്ട്, ഒടിഞ്ഞ വിശ്വാസക്കാരെയാണ് ഒടിയന്മാരെന്ന് ഉദ്ദേശിച്ചത് അല്ലെ, മുറിച്ചു കളയ്ക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഒടിച്ചു കളയാം, മജിദത്തൊടിക്കുക, മറ്റേ അല്ലെ റസൂലുള്ളാഹിന്റെ ഖുസൂസിയത്ത് ഒടിച്ചു കളയ, ഇങ്ങനെ ഒടിച്ചു കളയുന്ന ഈ ഒടിയന്മാരും മുറിയന്മാരും ഒക്കെ ആയ എല്ലാ ആളുകൾക്കും പിന്നെ മറുപടി പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട എം ടി അബൂബക്കർ ദാരിമി ഉസ്താദ് ഇന്ന് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിലെ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും, തുറന്നു വിടേണ്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ശ്രീകാമിയും അമീർ സാഹിബും ഒക്കെ ശ്രദ്ധിക്കാം, മുസ്തുക്കെ തുറന്നു വിടേണ്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തുറന്നു വിട്ടോളൂ അല്ലേ, ആരെങ്കിലുമൊക്കെ പിടിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ, റൂമിലിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ തുറന്നു വിട്ടോളൂ. എല്ലാ ആളുകൾക്കും ഉള്ള മറുപടി ഇൻഷാ അള്ളാ നമ്മളെ ക്ലാസ് റൂമിലുണ്ടാകും എന്ന് എന്റെ ബഹുമാനപ്പെട്ട നൂർ ഫൈദി ഉസ്താദ് അൽഹംദുലില്ലാ അദ്ദേഹം പിന്നെ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ പിതാവിന് അസുഖം പിന്നെ കുറച്ച് അധികമായതുകൊണ്ട് നാട്ടിലായിരുന്നു. അൽഹംദുലില്ലാ അദ്ദേഹത്തെ പോയി കാണാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഉസ്താദ് ഷെയ്ഖന ആനക്കര കോയക്കുട്ടി ഉസ്താദ് അവരുകളെയും ഒക്കെ ചെന്ന് കാണാൻ സാധിച്ചു അൽഹംദുലില്ലാ. അതുകൊണ്ട് ഉപ്പാന്റെ അസുഖമൊക്കെ ഇപ്പോ പിന്നെ അല്പം ഭേദമായതുകൊണ്ടും ഇപ്പോ ആരോഗ്യ നില വീണ്ടെടുക്കാൻ സാധിച്ചതുകൊണ്ടും അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട ഉസ്താദ് നൂർ ഫൈദി അവർ വിദേശത്ത് തന്നെ എത്തിയിട്ടുണ്ട്. മഹാന ഉസ്താദ് അവർ ഏതായാലും ഒന്ന് റൈസാൻഡ് ചെയ്തൊന്ന് വന്ന് പിന്നെ ഒന്ന് റൈസാൻഡ് ചെയ്യണം, ഒന്ന് മൈക്കിലൊന്ന് വരണം. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ശബ്ദങ്ങളൊന്നും കേട്ടിട്ടില്ല, അതുകൊണ്ട് ഉസ്താദ് ഒന്ന് വരണം. പുതിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നെ പുതിയ ചർച്ചകളൊക്കെ ഉസ്താദൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും അൽഹംദുലില്ല ഒന്ന് റൈസാൻഡ് ചെയ്ത് ഉസ്താദങ്ങൾ ഉണ്ടെന്നറിയട്ടെ, നോയിക്കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നിട്ട് ആ അൽഹംദുലില്ല ഉസ്താദുണ്ട്. ഇൻഷാല്ലാ ഉസ്താദ് ഏതായാലും ഒരു ഒന്ന് നമ്മോട് സംസാരിക്കുവാൻ ശേഷം നമുക്ക് ചർച്ച. എല്ലാ ആളുകളെയും നമ്മളെ ക്ലാസ് റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യും, കംപ്ലീറ്റ് ആളുകളെ, ഒരൊറ്റ ആളെയും വിടണ്ട. എല്ലാവർക്കും എല്ലാ ചോദ്യത്തിനുമുള്ള മറുപടി, ഏത് ചോദ്യമാകട്ടെ ഏത് വിഷയമാകട്ടെ, മറുപടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം ക്ലാസ് റൂമിൽ ലഭ്യമാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് ആളുകളെ നമ്മളെ ക്ലാസ് റൂമിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനം ഞാനടക്കം നിങ്ങളൊക്കെ ഇപ്പൊ തന്നെ ചെയ്യണം ഇൻഷാല്ലാ. പിന്നെ അവരെ ക്ലാസ് റൂമിലൊക്കെ അവർക്കൊന്നും അരോചകമാകാത്ത രൂപത്തിൽ മാത്രം പോസ്റ്റ് ഇട്ടാൽ മതി. ഒരു വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇവിടെ ഇടരുത്, ഈ പോസ്റ്റ് ഇനി ഇവിടെ ഉണ്ടാന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ ആരും ആരെ ക്ലാസ് റൂമിലൂടെ ഇടരുത്. നമ്മളെ ക്ലാസ് റൂമിൽ പോസ്റ്റ് ഇടുന്ന ആളുകൾ അല്ലാത്തവരിൽ ഒരിക്കലും ഇടും ചെയ്യരുത്, അങ്ങനെയല്ലോ, അങ്ങനത്തെ അല്ലാത്തവരുടെ റൂം വേറെ ഉണ്ടാവില്ലല്ലേ. നമ്മളെ ക്ലാസ് റൂമിൽ വന്ന് ഓരോ വിഷയങ്ങൾ അറിയിക്കുന്ന ആളുകളുടെ റൂമിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ, അല്ലാത്തവർ ആരെയും റൂമിലിടണ്ട. അവർ പിന്നെ ഇനി വേണ്ടാന്ന് പറഞ്ഞാലും ഇടണ്ട. ഒരിക്കലും ഒരു അപമര്യാദ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്, ഒരു മോശമായ പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തി ബഹുമാനപ്പെട്ട ഉസ്താദ് നൂർ ഫൈദി അവരെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.
السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، عباد الله، أوصيكم وإياي بتقوى الله. بهماية بطة سخوذر المارية سخوذر المارية بريه بطة كتير غلائي نمرة بهماية بطة سنية سم نوشاد صاحب أبهم ونعوش بطة دين أجسان تنية يعني إيبول مايكور تدو إيبول مايكور كان مدرش دائر نيلا ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇൻഷാഅള്ളാ നമ്മുടെ പഴയ പരിപാടിയിലേക്കൊക്കെ നീങ്ങണം എന്ന് കരുതിയതായിരുന്നു. പെട്ടെന്ന് നാട്ടിലൊന്ന് പോവേണ്ടി വന്നു. ഞാൻ PM ഇവിടെ ടെക്സ്റ്റിലൂടെ നിങ്ങളെല്ലാവരെയും അറിയിച്ചിരുന്നു. മൈക്ക് എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും ടെക്സ്റ്റിലൂടെ നിങ്ങളെല്ലാവരെയും അറിയിച്ചിരുന്നു. ഒരു 6 ദിവസത്തെ ഇടവേള, ഒരു 4 ദിവസം ലീവ് എടുത്ത് പോയതായിരുന്നു. പിന്നെ വെള്ളി ശനി അങ്ങനെ 2 ദിവസം, അങ്ങനെ 6 ദിവസം നാട്ടിൽ നിൽക്കാൻ വേണ്ടി പോയതായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട പിതാവിന് അസുഖം കുറച്ച് അധികം ആയതുകൊണ്ട് ഒരു അപകടകരമായ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് പോയതായിരുന്നു. ഞാനൊക്കെ ഞാൻ ചെന്ന് കണ്ടപ്പോൾ ചെന്ന സമയത്ത് അങ്ങനത്തെ എൻ്റെ ഉമ്മാൻ്റെയും എൻ്റെ ചെറിയ അഞ്ചൻ്റെയും കൂടെ ഇടയിൽ ഇപ്പം അങ്ങനെ ഇരിക്കുകയാണ്. ഇന്നാണ്ട് കണ്ടേക്കനെ വേഗം പറഞ്ഞു ചെയ്തു, വേഗം മയ്യത്ത് കുളിപ്പിക്കണം. കണ്ടേക്കനെ വേഗം പറഞ്ഞു ചെയ്തു, വേഗം മയ്യത്ത് കുളിപ്പിക്കണം, ആളുകൾക്ക് നിസ്കരിച്ച് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പിന്നെ കാടമ്പാടി ഉസ്താദിന്റെ മൈസ്കാരൻ 50 പ്രാവശ്യം നടന്നത് അതുപോലൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പിന്നെ മൈക്ക് വെച്ച് യാസീൻ ഓതണം, ഓരോ യാസീൻ ശേഷം തുഴക്കണം, അതുപോലെ കഴിഞ്ഞാൽ വീണ്ടും യാസീൻ ഓതണം, പിന്നെയും തുഴ ചെയ്യണം, അങ്ങനെ മൈത് എടുക്കുന്നതുവരേക്കും ഒക്കെ ചെയ്യണം എന്നൊക്കെ ഒസിയത്തൊക്കെ ചെയ്ത് ഒക്കെ ചെയ്തോളന്നൊക്കെ പറഞ്ഞ് ചെയ്ത് അലഹമ്മദില്ല. അപ്പോ ആ സമയത്ത് എത്താൻ സാധിച്ചു. പിന്നെ അലഹമ്മദില്ല 2 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത് കാരണം ആ അപകടഘട്ടം തരണം ചെയ്ത ഒരു അവസ്ഥയിലാണ് അൽഹംദുലില്ലാ ഇപ്പോൾ ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു പൂർണ്ണ ശിഫയും അള്ളാഹുവിന്റെ ത്വാഅത്തിലായി സുഹത്തോടു കൂടി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ നമ്മിൽ നിന്നുള്ള പല ആളുകൾക്കും, പിന്നെ എന്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് ഇതുപോലെ വാപ്പാകസുമില്ലാതിന്റെ പേരിൽ പെട്ടെന്ന് പോയതാണ്. അദ്ദേഹത്തിന്റെ പിതാവിനും അതുപോലെ തന്നെ പല നമ്മിൽപ്പെട്ട പല ആളുകൾക്കും അവരോട് ബന്ധപ്പെട്ടവർക്കും വലിയ വലിയ രോഗങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു എല്ലാവർക്കും പൂർണ്ണ ശിഫയും സുഹത്തും ആഫിയത്തും അള്ളാഹുവിന്റെ പാഴത്തിലായിക്കൊണ്ട് ദീർഘാസം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വളരെ സന്തോഷകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉപ്പാക്കുസുഖമില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ സന്ദർശിക്കാൻ വേണ്ടി വന്നിരുന്നു. അതിൽപ്പെട്ട പലരും എന്നെയും ഞാനുമായി ബന്ധപ്പെട്ടവരും, ഞാനുമായി ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട് അതിലൂടെ എന്റെ ശബ്ദം കേൾക്കുന്നവരും ഞാനൊക്കെ അവരുടെ ശബ്ദം കേൾക്കുന്നവരൊക്കെയാണ്. അവരൊക്കെ പലരെയും കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ജലീൽ കാശിഫി, ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കാണാൻ സാധ്യത പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. അദ്ദേഹത്തിന്റെ നാടാണ് തെക്ക് ഭാഗത്തുമാണ്, നമ്മുടെ അടുത്ത പ്രദേശത്തൊന്നുമല്ല. പക്ഷെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുറെ സഹപാഠികളും കൂടി വന്നു. അപ്പൊ അദ്ദേഹത്തെയും കാണാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട സുന്നീസവും അതുപോലെ MT ദാരിമി അതുപോലെ തന്നെ ഇബ്രാഹിം ഫൈസി അൽഗുസാഹിന്റെ അഞ്ചൽ അവരൊക്കെ ഞാൻ വരുന്നതിന്റെ 2 ദിവസം മുമ്പ് അവിടെ വന്നു. അവരൊക്കെ നമ്മൾ ആദ്യം കണ്ടവരും പരിചയക്കാരൊക്കെയാണ്. ഈ പ്രാവശ്യം പോയപ്പോഴും ആ രീതിയിലും കാണാൻ സാധിച്ചു. അപ്പോ ഞാൻ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഞാൻ ഇന്നലെ ഇങ്ങനെ വരികയാണ്, ബസ്സിലാണ് വരുന്നത്. ഇപ്പൊ ഈ നെടുമ്പാശ്ശേരി യാത്രയുള്ളപ്പോ അപ്പൊ എടപ്പാൾ ചുങ്കത്തു നിന്ന് ബസ്സാണ് കയറിയാല് എയർപോർട്ടിൽ പോയിട്ടുണ്ട് ഇറങ്ങാം. എയർപോർട്ടിൽ നിന്നാണ് ബസ് വിമാനം കണ്ട് ഇറങ്ങിയ ഉടനെ തന്നെ ബസ്സിന് സ്റ്റാർട്ട് ആയി നിൽക്കുന്നുണ്ടാവും. അതിനാണ് കയറി എടപ്പാൾ ചുങ്കത്ത് പോയിട്ടുണ്ട് ഇറങ്ങും ചെയ്യാം. പിന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോയാൽ വളരെ എളുപ്പം, നല്ല സുഖമുള്ള യാത്രയാണ്. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ ബസ്സിരിക്കുമ്പോൾ എന്റെ തൊട്ടടുത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സലാം ചൊല്ലി അങ്ങനെ വർത്തമാനൊക്കെ അങ്ങനെ പറഞ്ഞ്, അപ്പൊ അങ്ങനെ അപ്പ സംസാരിച്ചു നോക്കുമ്പോ നമ്മുടെ ആളാണ് മനസ്സിലായി, സമസ്തക്കാരനാണ് മനസ്സിലായി. അങ്ങനെ അങ്ങനെ സംസാരിച്ചിട്ട് ഇവിടെ എന്താ പേരെന്ന് വെച്ചു, എന്റെ പേര് മുഹമ്മദ് നൂർ എന്നാണ്. മുഹമ്മദ് നൂർ പറഞ്ഞു, നൂർ ഫൈസി ഉസ്താദാണോ? നൂർ ഫൈസി, ആ നൂർ ഫൈസി നമ്മുടെ കെഎസ്ആറിലുള്ള നൂർ ഫൈസി ആന്ന് വെച്ചപ്പോ എന്നോട്. ആ അതിനെ അപ്പോ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അദ്ദേഹം പുതു മറ്റേ എവിടെയാണ് ഇവിടെ നമ്മുടെ വളക്കുളത്തുണ്ടല്ലോ, പുതുപ്പറമ്പ്, പുതുപ്പറമ്പ് സ്വദേശിയായ സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരു ഒരു സുഹൃത്താണ്. അപ്പൊ അൽഹംദുലില്ലാ അങ്ങനെ ഒരുപാട് ആളുകളെ, നമ്മോട് ബന്ധപ്പെട്ട പല ആളുകളെ നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പിന്നെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരൊക്കെ ആയ ധാരാളം ആളുകളെയും അതുപോലെ തന്നെ പ്രസ്ഥാന ബന്ധുക്കളെയും ഒക്കെ അൽഹംദുലില്ലാ കാണാൻ സാധിച്ചു. സാധാരണ ഞാൻ നാട്ടിൽ പോയാല്
അന്ന് തന്നെ അതിലേ എന്റെ പിറ്റേ ദിവസം തന്നെ എന്റെ ഐഡിയ എങ്കിലും ഉണ്ടാവാറുണ്ട്, എപ്പോഴും അല്ലെങ്കിൽ രാത്രി സമയങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം പോയിട്ട് തീരെ ഉണ്ടായിട്ടില്ല. അതിന് കാരണം ആകെ 4 ദിവസം ലീവ് എടുത്തിട്ടാണ് പോയത്. എത്രയും വേഗം തിരിച്ചു പോരണം എന്ന ഉദ്ദേശത്തോടു കൂടിയ, പിന്നെ അങ്ങനെ പ്രത്യേകമായ സാഹചര്യം കാരണം പിന്നെ ഒരു കുറച്ച് ദിവസം നീണ്ടു പോയതാണ്. അതുകൊണ്ടാണ് ഐഡിയ ഒന്നും കാണാതിരുന്നത്. ഇൻഷാല്ലാ പിന്നെ ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല സജീവമാവാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുക്കി തരട്ടെ എന്ന് ദുആ ചെയ്യാണ്. പിന്നെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച, ഞാൻ ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ, ഞാൻ ബസ്സിൽ കയറിയപ്പോഴും ആ സുഹൃത്തും അതുപോലെ തന്നെ കുറച്ച് ആളുകൾ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു, അവരും അതുപോലെ തന്നെ പല ആളുകളും ഒക്കെ നമ്മൾ പിന്നെ അവരുടെ അനുഭവങ്ങളും മറ്റൊക്കെ ഇപ്പൊ പ്രത്യേക ഒരു ഇതുണ്ടായിട്ടുണ്ടല്ലോ. നമ്മുടെ പ്രത്യേകിച്ച് പറയാൻ നൗഷാദ് ഹസനിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പല ആളുകളും പോവുക, അങ്ങനൊക്കെ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഞാൻ കേട്ടൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ പരിപാടികളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ പരിപാടികളോ ഉണ്ടാവാറില്ല. അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മളോട് ബന്ധപ്പെട്ട പല ആളുകളും പറഞ്ഞു, നാട്ടിലിപ്പോ കാര്യമായ ചർച്ച അതാണ്, സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും ഒക്കെ പിന്നെ പ്രധാനപ്പെട്ട ചർച്ച അതാണ്. അതുപോലെ മറുഭാഗത്തിന് പ്രത്യേകമായ ഒരു മ്ലാനത അവരുടെ മുഖത്ത് എപ്പോഴും ദർശിക്കാൻ സാധിക്കുന്നു. അതിന് കാരണം അവരുടെ എല്ലാമായിരുന്ന വ്യക്തികൾ അവർക്കെതിരിൽ സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ വിഷമം ഉണ്ടാവുമല്ലോ, അതൊക്കെ അവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല സമസ്തയോടെ വിജയിപ്പിക്കുള്ളു, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ് അത് അല്ലേ? അത് അങ്ങനെയാണല്ലോ. ഞാൻ എപ്പോഴും ചിന്തിക്കാറ് ഈ സമസ്ത കേരള ഇസ്ലാമിക പിന്നെ മതവിദ്യാഭ്യാസ ബോർഡ്, ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, ഈ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഒരു അനിവാര്യതയിൽ ഉണ്ടാക്കിയ ഒരു ഒരു സംവിധാനമാണുള്ളത്. ഒരു അനിവാര്യതയിൽ നിന്ന് ആരെങ്കിലും എതിർക്കാൻ വേണ്ടിയോ മറ്റൊന്നല്ല, അതൊരു അനിവാര്യത. എന്ന് വെച്ചാൽ അതിന് മുമ്പ് ഗവൺമെന്റ് സ്കൂളുകളൊക്കെ വെച്ചിട്ട് മതവിദ്യാഭ്യാസം നൽകിയിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ അഞ്ചാം ക്ലാസ് വരെയൊക്കെ പഴയ ക്ലാസ് മദ്രസ അല്ല സ്കൂൾ പഠിച്ച, പിന്നെ ഖുർആൻ ശരിക്ക് നടത്തി ഓതാൻ സാധിക്കുന്ന ആളുകൾ അവരൊക്കെ സ്കൂൾ അധ്യാപകന്മാരും ആയിരുന്നു. അതേസമയത്ത് കുട്ടികൾക്ക് ഖുർആൻ ആ സ്കൂളിൽ വെച്ച് പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനത്തെ പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അഞ്ചാം ക്ലാസ് സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മാസത്തെ എന്തൊരു ട്രെയിനിങ് കോഴ്സ് ഉണ്ട്. എന്തതിന്റെ പേരിപ്പോ എനിക്കറിയില്ല. പഴയ കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലൊക്കെ അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് ആ 10 മാസത്തെ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് LP സ്കൂൾ അധ്യാപകന്മാരാവാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു. അവര് പലരും ഖുർആനൊക്കെ നന്നായിട്ട് ഓതാൻ പഠിച്ച കൂട്ടരാണ്. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിക പ്രാഥമിക വിഷയങ്ങളൊക്കെ പഠിച്ച കൂട്ടരാണ്. അപ്പൊ അവര് സ്കൂളിൽ വെച്ച് മതവിദ്യാഭ്യാസം കൂടി അവർ നൽകിയിരുന്നു അവരുടെ നേതൃത്വം. മുൻഷിമാർ പിന്നീട് വന്നതാണ്. അതല്ലാതെ ഇവർ തന്നെ ഖുർആൻ പഠിപ്പിക്കുക, അതുപോലെ തന്നെ ഇസ്ലാമിക പ്രാഥമിക പഠനങ്ങളൊക്കെ നടത്തി കൊടുക്കുക, ഇതൊക്കെ അവർ ചെയ്തിരുന്നു. പിന്നീടാണ് ഗവൺമെന്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഗവൺമെന്റ് നിരോധിച്ചു മതവിദ്യാഭ്യാസം സ്കൂളുകളിൽ വെച്ച് നടത്തുന്നത്. അപ്പോൾ അപ്പൊ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം മതം ദീനിനെ കുറിച്ച് പഠിക്കണമല്ലോ, അതിന് വേറെ മാർഗമില്ലല്ലോ. അപ്പൊ അനിവാര്യതയിൽ ഉണ്ടാക്കിയതാണ് സമസ്ത കേരള ഇസ്ലാമിക് പിന്നെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. അതേസമയത്ത് വേറെ ചില ബോർഡുകൾക്കുണ്ട്, അത് ഉണ്ടാക്കിയത് അനിവാര്യതയിൽ നിന്നല്ല, പിന്നെ ഇതിനെതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ നമ്മുടെ എല്ലാ സംഘടനകളും അത് ഉസ്സിസാര തഖ്വയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അത് വിജയിപ്പിക്കുക തന്നെ ചെയ്യും. മറുവിഭാഗങ്ങളൊക്കെ അള്ളാഹു പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. പക്ഷെ ആ പരാജയപ്പെടുത്തൽ ഏത് രീതിയിലാണ്, എപ്പോഴാണ് എന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ മതി അല്ലെ? ഇപ്പൊ വളരെ 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 നിന്യമായ ഒരു അവസ്ഥയിലാണ് അപ്പൊ അവരുള്ളത് അല്ലെ? വളരെ നിന്യമായ ഒരു അവസ്ഥയിലുള്ളത്. കാരണം അവരുടെ സംഘടനയുടെ അവരുടെ സുന്നിയര സംഘത്തിന്റെ പ്രസിഡന്റിനെ കുറിച്ചും സെക്രട്ടറിനെ കുറിച്ചുമാണ് സുന്നത്തിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ ആശയമുള്ളവരാണെന്നുള്ള പ്രചരണമുള്ളത്. ഇനിന്താ ഇതിനൊക്കെ അപ്പുറം എന്താ വേണ്ടത്? അതിന്റെ പ്രസിഡന്റിനെ കുറിച്ചും സെക്രട്ടറിനെ കുറിച്ചാണ് ഉള്ളത് ഈ ആരോപണം ഉള്ളത്. എന്ത്? അവർ അഖിൽ സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ വെച്ച് പുലർത്തുന്നവരല്ല, ബിദഈ ആശയം വെച്ച് പുലർത്തുന്നവരാണ് എന്ന് നമ്മളല്ല പറഞ്ഞത്, അവരുടെ തന്നെ എല്ലാം ആയിരുന്ന ആളുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് അപ്പൊ ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദീനിന് ഈ മുസ്ലിം ഉമ്മത്തിന് അഖിൽ സുന്നത്തുൽ ജമാഅത്തിന്റെ കക്ഷികൾക്ക് അള്ളാഹു ഇസ്സത്തും ഉയർച്ചയും ഔന്നിത്യവും പ്രദാനം ചെയ്യട്ടെ. അതിന്റെ എതിരാളികളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഈ നല്ല ബുദ്ധി അവർക്ക് നൽകി അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിലേക്ക് തിരിച്ചു വരിക, എന്നിട്ട് കൂട്ടായ പ്രവർത്തനം നടത്തുക, എന്നൊക്കെ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട നിവാമിയുണ്ട്, അതുപോലെ തന്നെ MT ദാരിമി എത്രയും വേഗം വരും എന്നൊക്കെ പ്രതീക്ഷിക്കാം. മറ്റുള്ള ആളുകളൊക്കെ മൈക്കിലേക്ക് വരണം എന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട സുന്നീസം ഈ ചർച്ച തുടർത്തി കൊണ്ടുപോകണം.
എന്നുകൂടി ആവശ്യപ്പെട്ട് ഞാൻ മൈക്കിൽ റിലീസ് ചെയ്യാണ്. അത് ശ്രദ്ധേയ കാര്യം പറഞ്ഞിട്ട് മറ്റു ആളുകളൊക്കെ മൈക്കിലേക്ക് ഒന്ന് ചർച്ച സജീവമാക്കണം എന്ന് ആവശ്യപ്പെട്ട് ഞാൻ മൈക്കിൽ റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل سيدنا محمد. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, സഹപ്രവർത്തകരെ, എന്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന റേഡിയോ സുഹൃത്തുക്കളെ, ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദിന്റെ ആ ശബ്ദം കേട്ടപ്പോ വല്ലാത്തൊരു ആഹത്ത്. കാരണം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഉസ്താദിന്റെ ആ ശബ്ദം കേൾക്കുമ്പോഴാണ് ഏതൊരാൾക്കും നമ്മളെ റൂം തുറക്കുമ്പം തന്നെ ഉസ്താദിന്റെ ആ ഫിക്ക് സംബന്ധമായിട്ടുള്ള ആ ക്ലാസ്സും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിൽ എടുക്കുമ്പോൾ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു നമുക്കൊരു ഒരു അതായത് ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് പറയല്ല, ആ റൂമിന്റെ നമ്മളൊരു നേതൃത്വം ഇവിടെ നമ്മുടെ മുന്നിലുണ്ടല്ലോ എന്നുള്ള ഒരു ഒരു ധൈര്യമാണ് നമുക്ക്. അതെല്ലാവർക്കും, കാരണം ഇപ്പോ നമ്മ അല്ലേ തീർച്ചയായും അതെ എല്ലാവർക്കും അതെ. ഉസ്താദിന്റെ ആ ശബ്ദം, ഉസ്താദ് റൂമൊന്ന് പോയി കഴിഞ്ഞാൽ ഒരു ഒരു വേറൊരു ഇതാണ്. കാരണം നാട്ടിലായിരുന്നപ്പോ കുറച്ച് ദിവസം ഇല്ലാത്ത സമയത്ത് തന്നെ എപ്പോഴും ഞാൻ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മളും ഇപ്പൊ നമ്മൾ ക്ലാസ് റൂം ഓൺ ആക്കി കഴിഞ്ഞ ആദ്യം നോക്കുക, അങ്ങനെ നോക്കിയിട്ട് ആരൊക്കെ ഉസ്താദ്മാരൊക്കെ ആരൊക്കെ ഉണ്ട്, നൂർ ഫൈസി ഉസ്താദ് ക്ലാസ്സിലുണ്ടോ എന്ന് ഐഡിയ ഒന്ന് ആദ്യം ഒന്ന് പരിശോധിക്കും മൊത്തം. ഏതായിരുന്നാലും നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു ഹാദിമായി കൊണ്ട് നമുക്കൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചു. അതിന്റെ പേരിലാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ പരസ്പരം സ്നേഹിക്കുന്നതും. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ചില ആളുകൾ വളരെ മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാണ് അവരോട് നമ്മൾ ദേഷ്യത്തോട് അല്ലെങ്കിൽ അവരോട് ഒരു 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 വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ അത് അവരോട് നമ്മൾ പെരുമാറുന്നത്. കാരണം നമുക്ക് വേണ്ടിയിട്ടല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ള സംഘടന നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഉസ്സിസ അല തഖ്‌വയാണ്. ഇതിന്റെ മേലിൽ അധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ പല പല കാര്യത്തിന്റെ മേലിലും തുടക്കം കുറിച്ച സംഘടനകളാണ് പിന്നീട് നമ്മുടെ എതിർഭാഗത്ത് വന്നിട്ടുള്ളത്. അത് പല പലതിന്റെ പേരിലും പ്രധാനമായിട്ടുള്ളത് ഇത് ഉസ്സിസ അല തഖ്‌വയാണെങ്കിൽ അത് ഉസ്സിസ അലൽ മാലാണ്, അല്ലെങ്കിൽ ഉസ്സിസ അലൽ ഹസദാണ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഉസ്സിസ അലൽ കദിബ്. ഇത് മൂന്നും കൂടിയിട്ടാണ് കദിബിന്റെയും ഹസദിന്റെയും മാലിന്റെയും ഇത് മൂന്നും കൂട്ടിയിട്ടാണ് നമ്മളെ ഈ തഖ്‌വയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇവരൊക്കെ നോക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും അതിന് ഒരാൾക്കും സാധിക്കുകയില്ല എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്കും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനും എതിരെ ശിഷ്യന്മാരായിരിക്കുന്ന ആളുകൾ ഇറങ്ങിയപ്പോ ഇന്ന് അവരുടെ ശിഷ്യന്മാർ അവർക്കെതിരെ വെല്ലുവിളികളുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇത് ചരിത്രത്തിന്റെ നമുക്കറിയാം, ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ വലിയ മഹാരഥന്മാർക്കെതിരെ ഇവർ ചെയ്തപ്പോ ഇവരുടെ ശിഷ്യന്മാർ തന്നെ ഇവരെ അങ്ങാടിയിലിറങ്ങി വെല്ലുവിളിക്കുകയാണ്. എന്തിന്റെ പേരിൽ? നിങ്ങളടുത്ത് ഒന്നുമില്ല, നിങ്ങൾക്കൊന്നും പറയാൻ പോലും ഒന്നിനും അർഹതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും വെല്ലുവിളിക്കുക. നിങ്ങൾ സംവാദത്തിന് തയ്യാറുണ്ടോന്നാ ചോദിക്കുന്നത്. ഈ രീതിയിലേക്ക് ഈ പ്രസ്ഥാനം മാറിയിരിക്കുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും ഞാൻ നൂർ ഫൈസി ഉസ്താദിന്റെ ശബ്ദം കേട്ടപ്പോ ഒന്ന് മൈക്കിൽ വന്നതാണ്. നൌഷാദ് സാഹിബ് സുന്നിസം കേൾക്കുന്നുണ്ടല്ലോ, പോയോ? എനിക്ക് ഉസ്താദ്മാർ ആരെങ്കിലും മൈക്കിൽ വരണം, ഞാൻ കടയിൽ നിന്നാണ്. ഉസ്താദ്മാർ ആരെങ്കിലും പ്രൈസാൻ ചെയ്ത് വരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മാനപ്പെട്ട സിദ്ദീഖ് കരിംബ്ര സാഹിബ്, ആരെങ്കിലും കടയിലെ ആള് വന്നപ്പോൾ മയക്കം വിട്ടതാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആരെങ്കിലും ക്രൈസ്തഹാൻഡ് ചെയ്യാൻ ആരെങ്കിലും ക്ഷണിക്കുമ്പോൾ ഫ്രീയുള്ളവർ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ മയക്കം എടുക്കണം. അതാണ് വേണ്ടത്, അതാണ് അതിന്റെ രീതി. അതുകൊണ്ട് എന്റെ സുന്നിസം, ഞാനിപ്പോ ഒരു 5 മിനിറ്റ് പുറത്തായിരുന്നു. സുന്നിസം മയക്കം വിട്ടതാണ് എന്താണെന്ന് അറിയില്ല. ഏതായാലും ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ, മോനപ്പെട്ട നോർപ്പോലിസ്റ്റർ മൈക്കിൽ വന്നതെന്ന് പറഞ്ഞു, ഞാൻ കേട്ടില്ല. ഞാൻ ഇവിടെ ഐ ഡി കാണുന്നുണ്ട്, അൽഹംദുലില്ല. തിരിച്ചെത്തി, വളരെ സന്തോഷമുണ്ട്. താഴെ ഉണ്ട് അല്ലേ സുന്നിസൊക്കെ? വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഏതായാലും ബഹുമാനപ്പെട്ട സിദ്ദീഖ് കരിംബ്ര സാഹിബ് പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണെന്ന്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, അള്ളാഹുവിന്റെ തഖ്വയിൽ അധിഷ്ഠിതമായ പണ്ഡിതന്മാരെയൊക്കെ ഖരാബ് ചെയ്യുകയും ബഹുമാനപ്പെട്ട ശംസുല്ലമക്കൊക്കെ പുറത്തു പോരാൻ വേണ്ടിയിട്ട് പോലീസിനെ വിളിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായ ചരിത്രങ്ങളൊക്കെ നമ്മള്, ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ, ഇന്ന് സ്വന്തം ശിഷ്യന്മാര് പുറത്തിറങ്ങിയിട്ട് കിതാബ് ഏറ്റുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കാൻ നിങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാരുടെ സാധാധ്യങ്ങളുടെ ഒക്കെ കുരുത്തക്കെട് വാങ്ങി വെച്ചതിനൊക്കെയുള്ള ഇത്. ശംസുല്ലമക്ക് ഓഫീസിൽ അല്ല, യോഗം കഴിഞ്ഞിട്ട് പുറത്തു പോകണമെങ്കിൽ പോലീസിന് വിളിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയവർക്ക് ഇന്ന് കിതാബുമായിട്ട് വരുന്ന പറഞ്ഞത് വേറെ എന്തുകൊണ്ടും. സത്യത്തിൽ എനിക്ക് തോന്നുന്നു, ഈ മനുഷ്യനൊക്കെ ഒരു പക്ഷേ ശേഖരൂരിന്റെ ഗതിയൊക്കെ വന്നേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട ശേഖനൂരിന്റെ ഗതി വരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ നൌസാദ് ഹാഷമിക്കൊക്കെ. പറയാൻ പറ്റൂല, കാരണം അങ്ങനത്തെ ഒരവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതേ. ഇവരുടെ പുത്തനാശയവും ഇവരുടെ പോരായ്മകളൊക്കെ വിളിച്ച് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഗതി വരുമോ എന്നൊക്കെ ഒരു പേടി, ഒരു ഭയമാണ് തോന്നുന്നത്. ഏതായാലും സുന്നിസയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. റൈസഹാൻഡ് ചെയ്യുക. സിദ്ദീഖ് സാഹിബിനെ പെട്ടെന്ന് കടയിൽ ആള് വന്നപ്പോൾ മയക്കം വിട്ട് ഇപ്പൊ എടുത്തതാണ്. സുന്നിസ റൈസഹാൻഡ് ചെയ്തോളൂ. അപ്പോ അതാണ് വിഷയം. കിതാബേറ്റ് വരുന്ന പറഞ്ഞ നിങ്ങളുടെ ആ പൊള്ളത്തരങ്ങളൊക്കെ മുഴുവൻ ഞങ്ങൾ തുറന്ന് കാണിച്ചു തരാം. ധൈര്യം ഉണ്ടെങ്കിൽ കിതാബേറ്റ് വരുന്ന പറഞ്ഞിട്ട് എവിടെയെല്ലാം പല ഭാഗങ്ങളിൽ ചെന്നിട്ട്, ഇനിയിപ്പോ കുറ്റ്യാടി ചെന്നിട്ടാണ് എന്റെ അടുത്തത്, എന്നിട്ട് പോലും ഒരാള് പോലും ഒരു അനക്കം പോലും മിണ്ടുന്നില്ല. അതാണ് അവസ്ഥ. ഹക്ക് കയ്യിലുണ്ടെങ്കിൽ, സത്യം കയ്യിലുണ്ടെങ്കിൽ എന്താ ധൈര്യമായിട്ട് മുന്നിട്ട് ഇറങ്ങി വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി സ്വീകരിക്കുന്നതിന് എന്താ കുഴപ്പം? അപ്പൊ ഹക്ക് കയ്യിലില്ല, സത്യം കയ്യിലില്ല, പറഞ്ഞത് അബദ്ധമായി പോയി. അത് പക്ഷെ അത് വിഷയമല്ല. മനുഷ്യന്മാർക്ക് തെറ്റുപറ്റും, മനുഷ്യന്മാരെ മാക്സിമൊന്നല്ലോ തെറ്റുപറ്റും. പക്ഷെ ആ തെറ്റെന്ത് ചെയ്യണം? തെറ്റുപറ്റിയാൽ അത് തിരുത്തണേ, അത് തിരുത്താം. ഇപ്പൊ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി, അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊടുക്കുന്ന, നോക്കാണെങ്കിൽ ചെറിയൊരു തെറ്റ് സംഭവിച്ചു. പക്ഷെ സമസ്തക്കെതിരില്ല, അമസ്തയുടെ ആലിമ്യങ്ങൾക്കെതിരില്ല, ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. വളരെ ബഹുമാനപൂർവ്വം ആ സമയത്ത് പോലും സംസാരിച്ചിട്ടുള്ളൂ. എന്നിട്ട് പോലും എനിക്ക് തെറ്റ്, ചെറിയൊരു തെറ്റ് എന്തിൽ സംഭവിച്ചു പോയി, ഞാൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു, എനിക്ക് ഇനി ആരോടാ മാപ്പ് പറയേണ്ടത്, പറയേണ്ടവരോട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ്. അതാണ് മനുഷ്യനക്കൊരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് എന്താ പറ്റിയ തെറ്റ് തെറ്റ് പറ്റി എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പിടിച്ചു തൂങ്ങണ്ടല്ലോ. തെറ്റുപറ്റിയ തെറ്റുപറ്റി എന്ന് ആർക്കും പറയാം. നമുക്കൊന്നും ഒരു മടിയില്ല തെറ്റുപറ്റിയിക്കണമെങ്കിൽ. എന്റെ അടുത്ത് ഇന്ന തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഞാൻ അതിൽ ക്ഷമ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആ പറഞ്ഞത് അബദ്ധമായിരുന്നു, ഞാൻ അത്ര സൂക്ഷ്മത വിഷയത്തിൽ പാലിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സുന്നിസം പിന്നെ അവിടെ ഐഡിട്ടിരിക്കില്ല, റൈസ് ഹാൻഡ് ചെയ്ത് മുന്നിട്ട് വരി. ചർച്ചകൾ നടക്കട്ടെ, സാധാരണക്കാരായ ആളുകൾക്ക് സത്യാവസ്ഥ മനസ്സിലാക്കട്ടെ. പഴയ കാലത്ത് സുന്നത്ത് ജമാഅത്ത് ഞങ്ങളെ കയ്യിലാണെന്നും ആ തലപ്പാവും, തലപ്പാവിന് കുറ്റപ്പറിയല്ല, പക്ഷെ ആ തലപ്പാവും ആ പിന്നെ കാര്യങ്ങളും ആ നടത്തവും ആ വിഷയങ്ങളും മുഴുവനും കണ്ടപ്പോൾ, സലാത്തും ദിക്റിന്റെ സദസ്സുകളൊക്കെ അങ്ങനെ കണ്ടപ്പോൾ, സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്തു പോയി എന്നറിയോ? ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ കൂടെയാണ്. അപ്പൊ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പിന്നെ എല്ലാവരും ഉണ്ടാവും, വഹാബി ഉണ്ടാവും, ജമാഅത്ത് ഉണ്ടാവും, മുജാഹിദ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ അത് ഉദ്ദേശിച്ച് സമസ്ത എന്ത് പിന്നെ വഹാബിന്റെ കൂടെയാണെന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് കുറെ ആളുകൾ പഴയ കാലത്ത് അതിൽ പെട്ടുപോയിട്ടുണ്ട്, കുറെ ആളുകൾ പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെ പെട്ടുപോയ ആളുകളാണ് നമ്മളെ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകളൊക്കെ. ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ധാരാളം പ്രവർത്തന ഫലമായിക്കൊണ്ട് തന്നെ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സമസ്തയുടെ പാന്താവിൽ ധാരാളം സാധാരണക്കാരും പൊതുജനങ്ങളുണ്ട്. പഴയ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, സമസ്തയുടെ അല്ലെങ്കിൽ ഒരു സമ്മേളനം നടക്കുകയാണെങ്കിൽ മൂലയന്മാർ വളരെ കുറവായിരിക്കും. അവിടെ ഉണ്ടായിരുന്ന അങ്ങനത്തെ സന്ദർഭം ഉണ്ടായിരുന്നു. ദർസായ ദർസുകളിൽ മുഴുവനും മൂല നോക്കുകയാണെങ്കിൽ മുക്ക മൂലയിരട്ടിയോളും ആരാണ് എ പി ഭാഗത്ത്. ഇന്ന് അൽഹംദുലില്ലാ നമ്മൾ എവിടെ എത്തിയെന്നറിയോ?
അപ്പൊ അൽഹംദുലില്ലാ. പിന്നെ സുന്നിസം റൈസാണ് ചെയ്യും. ഞാൻ പിന്നെ സദീഖ് സാഹിബ് മൈക്ക് വിട്ടപ്പോ ഫ്രീ ആക്കാൻ പാടില്ല എന്നുള്ള അൽക്കാണ് മൈക്കിലെടുത്തത്. സുന്നിസം റൈസാണ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മളൊക്കെ അൽഹംദുലില്ലാഹും തൗഫീഖ് കൊണ്ട് വളരെ ഭാഗ്യവാന്മാരാണ്. യഥാർത്ഥം ഹക്ക് എവിടെയും നിലനിൽക്കും അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഹക്കിന്റെ ഭാഗത്ത് നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ിനെയും ബഹുമാനിക്കണം. ശരിക്കും മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞത് നബിതങ്ങളുമായി ബഹുമാനപ്പെട്ടതാണ് കഅബ ശരീഫ്. നബിതങ്ങൾ ജനിച്ച നാട്ടിലെ ഗേഹമാണ്, നബിതങ്ങളെ ഉപ്പാപ്പ നിർമ്മിച്ചതാണ്. അതേ ആദം നബി വരുന്നതിന് മുമ്പ് തന്നെ അതാ മലക്കുകളെ അയച്ച് അല്ല ബഹുമാനിച്ചതാണ് കഅബ. ആ കഅബയെ ബഹുമാനിക്കണം, തർക്കമില്ല. വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഒർജിനലിനെയും ഡ്യൂപ്ലിക്കേറ്റിനെയും ബഹുമാനിക്കണം. ശരിക്കും മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞത് നബിതങ്ങളുമായി ബഹുമാനപ്പെട്ട ശരിക്കും മനസ്സിലാക്കണം പറയുന്നത് കേൾക്കണ്ടോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒറിജിനലിനെയും ഡ്യൂപ്ലിക്കേറ്റിനെയും ഒക്കെ ബഹുമാനിക്കണം പേരോടിന്റെ പത്തുകയാണ്. ഒറിജിനലിനെയും ഡ്യൂപ്ലിക്കേറ്റിനെയും, അതായത് ഒറിജിനൽ ഹദീസിനെയും ഡ്യൂപ്ലിക്കേറ്റ് ഹദീസിനെയും ബഹുമാനിക്കണം. റസൂലുള്ളാഹിന്റെ ഒറിജിനൽ ഹദീസും അംഗീകരിക്കണം, അംഗീകരിക്കണം. ഒരു പിന്നെ ഒറിജിനൽ പ്രവാചകനെ അംഗീകരിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് പ്രവാചകനെ അംഗീകരിക്കണം. ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞ ആൽമദി പിന്നെ നമ്മളെ നമ്മക്ക് പരിപാടി ഡ്യൂപ്ലിക്കേറ്റ് അംഗീകരിക്കുക, നിങ്ങൾ അംഗീകരിച്ചാൽ മതി അല്ലേ. അപ്പൊ ഇവർക്ക് കിട്ടിയത് ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണെന്ന് ജനങ്ങളോട് പറയണല്ലോ. ജനങ്ങളോട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് ജനങ്ങൾ ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളെ വിടരുത് കേട്ടോ. വേ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാക്കിയാലും എന്നെ വിട്ടു പോകരുത് കേട്ടോ എന്ന് പറയണ ഈ മനുഷ്യനെ. നമ്മൾ അങ്ങനെയല്ലേ. ഞാൻ തെളിവ് പറയണോളൂ. തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഒറിജിനലിനെയും ഡ്യൂപ്ലിക്കേറ്റിനെയും ബഹുമാനിക്കണം. ശരിക്കും മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞത് നബിതങ്ങളുമായി ബഹുമാനപ്പെട്ടതാണ് കഅബ ശരീഫ്. നബിതങ്ങൾ ജനിച്ച നാട്ടിലെ ഗേഹമാണ്, നബിതങ്ങളെ ഉപ്പാപ്പ നിർമ്മിച്ചതാണ്. അതേ ആദൻ നബി വരുന്നതിന് മുമ്പ് തന്നെ അതാ മലക്കുകളെ അയച്ച് അല്ല ബഹുമാനിച്ചതാണ് കഅബ. ആ കഅബയെ ബഹുമാനിക്കണം, തർക്കമില്ല. എന്നാൽ ഡ്യൂപ്ലിക്കറ്റ് കഅബ അങ്ങനെ മനസ്സിലാരെ ഡ്യൂപ്ലിക്കറ്റ് കഅബ കഅബത്തിനെ ബഹുമാനിക്കണം. അല്ലല്ല നിങ്ങൾ എന്നെ പറഞ്ഞു ബഹുമാനിച്ചതാണ് കഅബ. ആ കഅബയെ ബഹുമാനിക്കണം, തർക്കമില്ല. എന്നാൽ ഡ്യൂപ്ലിക്കറ്റ് കഅബ അങ്ങനെ മനസ്സിലാരെ ഡ്യൂപ്ലിക്കറ്റ് കഅബ കഅബത്തിന്റെ ഫോട്ടോ അത് കഅബയല്ല, കഅബത്തിന്റെ ചിത്രം കഅബയല്ല. പക്ഷേ കഅബത്തിന്റെ ചിത്രത്തെ ബഹുമാനിക്കണം. എന്തേ കാരണം? അത് കഅബയുടേതാണെന്ന് പറയുന്നു എന്നതാണ്. അതെ, അതിനൊരു വിരോധവുമില്ല. പക്ഷെ ഡ്യൂപ്ലിക്കറ്റ് കഅബയുണ്ടാക്കി ഇവിടെയാണ് ഹജ്ജ്, ഇവിടെ വന്ന് വട്ടം കറങ്ങിക്കോ, അത് തവാഫാണെന്ന് പറഞ്ഞാൽ പറ്റൂല സഖാഫി. ഡ്യൂപ്ലിക്കറ്റിന് ബഹുമാനിക്കുന്ന പ്രശ്നമില്ല. അതേസമയം ഇത് അതിന്റെ രൂപത്തിലുള്ള അതിന്റെ ഫോട്ടോ ആണ് എന്ന് പറഞ്ഞാൽ അതിന് നിന്ദിക്കുകയുമില്ല, ഫോട്ടോ നിന്ദിക്കുകയില്ല. അതേസമയം ഡ്യൂപ്ലിക്കറ്റിനെ ബഹുമാനിക്കൂല. എന്താണ് അതിന്റെ ഫോട്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെഹ്റെ മുബാറക്കിന്റെ ഫോട്ടോ ആണോ നിങ്ങളുടെ കയ്യില് എന്ന ഒരു വര കടലാസിൽ വരഞ്ഞാ പോരെ? ഇത്രയായിരുന്നു നീളമെന്ന് പഠിപ്പിച്ചൂടെ സഖാഫി? അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഹൽ ഷരീഫിന്റെ ചെരുപ്പിന്റെ ഫോട്ടോ ആണോ നിങ്ങളുടെ കയ്യിൽ? അതിനെ ഞങ്ങൾ തള്ളൂര, അതിനെ ഞങ്ങൾ ആരും നിന്ദിക്കൂര. പക്ഷെ വി കെ സി വാങ്ങിക്കൊണ്ടുവന്ന് ഇതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന ചെരുപ്പെന്ന് പറഞ്ഞാൽ അത് വാങ്ങി നിങ്ങളെ മോന്തക്ക് രണ്ടു തരും സഖാഫി. ഡ്യൂപ്ലിക്കറ്റ്, ഡ്യൂപ്ലിക്കറ്റ് തന്ന ഫോട്ടോ കോപ്പിയ, ഡ്യൂപ്ലിക്കറ്റ് തന്ന ചിത്ര, ഡ്യൂപ്ലിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഇപ്പൊ റാഡോന്റെ ഡ്യൂപ്ലിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റാഡോന്റെ ഫോട്ടോ, റാഡോന്റെ ഡ്യൂപ്ലിക്കറ്റ് എന്ന് പറഞ്ഞാൽ റാഡോന്റെ ഫോട്ടോ ആണോ? വിൻഡോസിന്റെ ഡ്യൂപ്ലിക്കറ്റ് എന്ന് പറഞ്ഞാൽ വിൻഡോസിന്റെ ഫോട്ടോ,
ഡ്യൂപ്ലിക്കറ്റ് എന്ന് പറഞ്ഞ സാധനത്തിനെ ബഹുമാനിക്കുന്ന പ്രശ്നം ഞങ്ങൾ ഒരിക്കലില്ല. ഞങ്ങൾ ഫോട്ടോ അല്ല ഉണ്ടാക്കിയതേ, കയറ്റത്തിന്റെ ഫോട്ടോ ഉണ്ടാക്കി വെക്കുന്ന ഏർപ്പാടല്ല. ഞങ്ങൾ കലണ്ടർ കച്ചവടം നടത്തിയ സമയത്ത് ഞങ്ങൾ എതിർത്തിട്ടുണ്ടോ? സക്കാഫി, നിങ്ങൾ കലണ്ടർ വിറ്റ് നടക്കുമ്പോ ഞങ്ങൾ കയറ്റത്തിന്റെ ഫോട്ടോ വിറ്റ് നടക്കണോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എതിർത്തിട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല, അത് ഫോട്ടോ ആണെന്ന് പറയണം. ഇതന്നെയാണ് കയബ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂലാം. ഇനി ഇവിടെ തവാഫ് ചെയ്തോളും എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കണ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല. സഖാഫി വാക്കി മുടി കേൾക്കിങ്ങൾ ആ ഒരു പിഞ്ഞാണവും എടുത്തിട്ട് പോകുന്ന ഒരാള് പിഞ്ഞാണവും എടുത്ത് പോയിട്ട് കുങ്കുമത്തിന്റെ മഷി കൊണ്ട് അല്ലേ വേറെ മഷി കൊണ്ട് ആയത്തിൽ കുറിസി അതാ മഷി കൊണ്ട് എഴുതിയിട്ട് അത് മയച്ചിട്ട് കുടിക്കുന്നു സുന്നികള്. പണ്ട് തന്നെ ആ മഷി എങ്ങ് കുടിച്ചാ പോരെ, ഈ പിഞ്ഞാണത്തിൽ എഴുതിയത് കൊണ്ടെങ്ങനെ ഈ മഷിക്ക് ബഹുമാനം കൂടുന്നു? അതാ ഖുർആനിന്റെ വചനം ആ മഷി കൊണ്ട് എഴുതിയപ്പോ അതിന് ബഹുമാനം വന്നു എന്നല്ലേ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ അലി നബി ത്വാലിബിനെ അംഗീകരിക്കുന്നവരാ സുന്നത്ത് ജമാഅത്ത്. അതുകൊണ്ട് തന്നെ പിഞ്ഞാണം എഴുതിയ മഷിക്ക് ബഹുമാനമുണ്ട്. അതിന് ബഹുമാനമുണ്ട് സഖാഫി. പിഞ്ഞാണം എഴുതി പരിശുദ്ധ ഖുർആൻ പിഞ്ഞാണം എഴുതി കുടിച്ചാൽ അതിന് ശിഫയുണ്ട് സഖാഫി. ഞങ്ങൾ ആരും അത് നിരോധിച്ചിട്ടില്ല. പക്ഷെ ഡ്യൂപ്ലിക്കറ്റ് ഖുർആൻ എഴുതിയിട്ടൊരാള് വെള്ളം കുടിച്ചാൽ മാറൂല സഖാഫി. അതന്നെ എനിക്ക് പറയാം, ഡ്യൂപ്ലിക്കറ്റ് ഖുർആൻ അല്ല എഴുതണ്ട, ഒറിജിനൽ ഖുർആൻ എഴുതണം. ഖുർആനാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും എഴുതിയ മാറൂലാം, മനസ്സിലായോ? എന്ന് എഴുതി വെള്ളം കുടിച്ചാൽ മാറൂല.